ഇത് ഗ്രീൻ വാലി, സമ്പന്നരുടെ വാസസ്ഥലം. ഇവിടെ പലർക്കും പലതരം സ്വപ്നങ്ങളാണ്. ജീവിതത്തിന്റെ നാൾക്കൂട്ട പെരുവഴിയിൽ ഒടിപ്പും തൊങ്ങലുമായി ജീവിക്കുന്നവരുണ്ട്. ധനികന്മാർ തലയുയർത്തി ജീവിക്കുന്നു. പടലപ്പിണക്കങ്ങളും കുശുമ്പും കുന്നായ്മകളുമായി കുസൃതി തോന്യാസങ്ങളോടെ ജീവിക്കുന്നവരുമുണ്ട്. അവരിൽ കഞ്ഞിയും ചമ്മന്തിയും കൂട്ടി ജീവിക്കുന്ന രണ്ടുപേർക്കിടയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഭൂതകാലം തന്ന കൈപ്പേറിയ അനുഭവങ്ങളുമായി ജീവിക്കുന്ന ഒരച്ഛന്റെയും ഭാവികാലം കരുപ്പിടിപ്പിക്കാൻ നെട്ടോട്ടമോടുന്ന ഒരു മകന്റെയും ജീവിതത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആയകാലത്ത് ഓടിയിരുന്നെങ്കിൽ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്ന് നിന്നെ, ഒന്ന് നിന്നെ. ആ നിന്നെ 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 നിന്നെ. ആദ്യം നീ പറഞ്ഞത് മര്യാദ, ഗുഡ് മോർണിംഗ്. രണ്ടാമത് നീ പറഞ്ഞത് അഹങ്കാരം, ആയകാലം എന്ന് പറഞ്ഞില്ലേ? നിന്റെ അച്ഛൻ ഇപ്പോഴും ആ പഴയ കറവക്കാരൻ പാർഗവൻ തന്നെയല്ലേ? വയസ്സ് എത്രയായി? 50. അയാളുടെ വയസ്സല്ല ചോദിച്ചത്, നിനക്ക് എത്ര വയസ്സായി? 20. അതായത് നിന്റെ ആയകാലം. ഈ അസ്ഥി കൂടത്തിൽ നിന്ന് ഇറങ്ങിയേ, ഇറങ്ങണം. എന്ത് ചെയ്യാൻ പോവാ? ആയകാലത്ത് ഇങ്ങനെ ശകടത്തിന്റെ പുറത്തിരുന്ന് പോയാലേ എന്റെ പ്രായമാവുമ്പോ നിന്നോടും ആരെങ്കിലും ചോദിക്കും. ഇവിടെ അടുത്ത് തന്നെയല്ലേ പാൽ കൊടുക്കാനുള്ള വീടുകള്? അപ്പൊ പിന്നെ ഉന്തി തള്ളി അങ്ങോട്ട് പോയാ മതി. ചെലടാ പോടാ പോടാ പോടാ. കോപൻ നായർ ഇതുവരെ ഔട്ടായില്ലേ? ഞാൻ ഇന്നായില്ലോ. എന്റെ ഈശ്വര, കട്ടിലിൽ വെച്ചാണല്ലോ പിന്നെ എങ്ങനെ ഈ സാധനം താഴ്ത്തിക്ക് വീണേ? പൊട്ടിയിട്ടുണ്ടാവോ? ഓരോ മക്കള് അച്ഛൻ ചത്തട്ട് കട്ടിൽ ഒഴിയാൻ നോക്കി നടക്കുക, ഇവിടെ ഒരുത്തിന് സ്വന്തമായിട്ട് കട്ടിൽ കൊടുത്തിട്ട് അത് നമുക്ക് എടുക്കണില്ല എന്ന് വെച്ചാ? ഗോപാ, ഗോപാ, ഗോപാ. എഴുന്നേറ്റ് എന്തെങ്കിലും കാപ്പിയോ വല്ലതും കുടിക്കായിരുന്നില്ലേ? എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട മോനെ. എന്തു ഉറക്കടാ ഇത്? അച്ഛൻ ഉപദേശിക്കുകയാണെന്ന് പറയരുത്. മനുഷ്യനായ സൂര്യനൊപ്പം എണീക്കണം, എന്നിട്ട് അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ നിർവഹിക്കണം. ഞാൻ പല പ്രാവശ്യവും ഈ ശ്ലോകം ചൊല്ലിയിട്ടുള്ളതാ. ഇനി ചൊല്ലണ്ട. സമ്പത്ത് കാലത്ത് തൈ പത്തു വെച്ചാൽ ആപത്തു കാലത്തു കാ പത്തു തിന്നാറക്കവും പോയി എന്ന് പറഞ്ഞ സമ്പത്ത് കാലത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്കത് തിന്നാം. എന്നിട്ട് സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും വെച്ചോ? എനിക്ക് നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും ഉണ്ടാക്കിയോ? എനിക്ക് അത്ര സമ്പത്ത് കാലം ഉണ്ടായിട്ടില്ല, എനിക്കൊന്നും ക്ലേശല്ലേ ഉള്ളൂ. അയ്യോ സമയം ഏഴായ. അയ്യോ ഏഴായ. അയ്യോ ഞാനിവിടെ വെച്ചിരുന്ന സൂപ്പർ ലോട്ടോ ടിക്കറ്റ് എവിടെ? ഇതാണോ? ഏ അതല്ല, ഇതന്നെ ഇതന്നെ. ഇതെങ്ങനെ ചുരുണ്ടേ? എന്താ ഇതെങ്ങനെ ചുരുണ്ടേ? തന്നെ ചുരുണ്ടതാവും. തന്നെ ചുരുളേ? അതിങ്ങനെ ചെവിയിട്ട് ചുരുട്ടി ചുരുട്ടി ചെവിയിലിട്ട് ചുരുട്ടി. ദൈവമേ, സൂപ്പർ ലോട്ടോ ഭഗവതി അടിക്കണേ. സ്മൈൽ പ്ലീസ്. ആദ്യായിട്ടൊന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിക്കുന്നത്. എന്റെ മുത്തച്ഛന് 100,000 രൂപ അടിച്ചു, എന്റെ അച്ഛന് 500,000, എനിക്കൊരു കോടി. ഇപ്പൊ എന്റെ മകന് എത്രയാടാ? 5 കോടി. ആ അഞ്ചെങ്കി 5. അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിച്ചുകൊണ്ടിരിക്ക. എന്താ ചോദിച്ചത്? സാർ ഒരു ഫോട്ടോ കൂടി. അവൻ നിന്നോട്ടാ ഫോട്ടോ വരുമ്പോ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളും. എവിടുന്ന് കിട്ടണ്ട ഇത്രയും കറുത്ത കൂട്ടുകാര്? കറുത്തതാണെങ്കിലും ഹൃദയം വെളുത്തതാ. അത് കൊണ്ടുവന്നണ്ടാ ഫോട്ടോ. അതെ, ഉഗ്രനൊരു ട്രീറ്റ് വേണം. ട്രീറ്റ് ഒക്കെ ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് ഉം
അയ്യേ പിശാശി, ഇത്ര കാലത്ത് നേരമെടുത്തു ഒന്ന് ടോർച്ചടിച്ച് നോക്കണ. ഞാനൊരു മനോഹരമായ സ്വപ്നം കണ്ടു കിടക്കായിരുന്നു. എന്ത് സ്വപ്നാടാ നീ കണ്ടത്? തന്തമാരോട് പറയാൻ പറഞ്ഞ അടൽസോളിയാ. നീ അച്ഛനോട് പറയില്ലേ? പറയാൻ പാറലക്കളവാ. എന്നാ ഇന്ന് മുതൽ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോ, ആഴെ പോയി മുറി കിടന്നോളാം. അതേ ശരിയാവൂ. ഇങ്ങനത്തെ വൃത്തികെട്ട സ്വപ്നങ്ങൾ കാണുന്ന ഒരു മകന്റെ കൂടെ എനിക്ക് കിടക്കാനാവില്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് എന്റെ അച്ഛൻ എന്നെ പിടിച്ച് വേറൊരു മുറി കയറ്റി കിടത്തിയത്. നീ പോയി ചായയുടെ ചായടാനാ. ഇന്ന് ചൊവ്വാഴ്ച അച്ഛന്റെ ദിവസമല്ലേ മോനെ. ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചൊരു സത്യണ്ട്. എന്താ എന്താ? നീ ആരോടെങ്കിലും പറയൂ. ഇല്ല, എന്റെ അച്ഛൻ അച്ഛനല്ലേ. അതല്ല, ചൊവ്വാഴ്ച കാരണന്മാര് ചായടാൻ പാടില്ല എന്നുള്ള സത്യാണ് ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചത്. നീ പോയി ചായ ആരാടിക്കുന്നത് ഞാൻ നോക്കിട്ട് വരാം. എനിക്ക് ചായടാൻ പറ്റില്ല. ഈ കിടക്കിനെ അച്ഛനൊരു പെണ്ണെട്ടുന്ന നല്ലത്. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞടാ. ഈ കിടക്കിനെ ഞാനൊരു പെണ്ണെട്ടുന്ന നല്ലതെന്ന്. പോട പട്ടി എവിടുന്ന്. അതെ, ഞാൻ നിന്നോട് എന്താ അയച്ചാണ് കാരണന്മാര് ചായടാൻ പാടില്ല എന്ന് പറഞ്ഞത്? ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അല്ല ബുധനാഴ്ച. ഞാനിപ്പോ ഡയറി എടുത്ത് നോക്കിയതാ. ശങ്കരനാരായണൻ കൊണ്ടുവന്നില്ലേ മാതൃമിലെ ഡയറി? അതെടുത്ത് ഞാൻ നോക്കിയത്. ഒരാള് വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ പോയി. അല്ല, ഞാൻ ചായട്ടോളാം. ചെല്ലേ ചെല്ലടാ ചെല്ലേ. ഇതെന്ത് ഭ്രാന്ത്? തോമാച്ച സാറോ? വാ സാറേ. സാറ് വല്ലാണ്ട് കറുത്തു. ഭാര്യയും പിള്ളേരൊന്നും വന്നില്ലേ സാറേ? അവള് പ്രസവത്തിന് പോയിരിക്ക. ആറാമത്തെ അല്ലേ. അപ്പൊ സാറിപ്പോ ബാങ്കിൽ നിന്ന് പോവാറില്ലേ? ഗോപാ, ഞാൻ അച്ഛനെ വിളിക്കാം. എന്തിന്? എടാ, എന്റെ പേഴ്സണൽ റിസ്ക് എല്ലാം നിങ്ങൾക്ക് ഞാനൊന്ന് ഹൗസിംഗ് ലോൺ അനുവദിച്ചു തന്നത്. അറിയാം, അതിന് 10 മാസത്തെ ഡ്യൂസ് അല്ലേ വരുത്തിട്ടുള്ളൂ. മിടുക്കൻ. എടാ, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞത്? അടുത്ത മാസം അടയ്ക്കണമെന്ന്. അടുത്ത മാസത്തിന് ഇനി ഒരു മാസം കൂടിയില്ലേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം ഈ ഒടുക്കത്തെ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർത്ത് സ്നേഹസമ്പന്നനും ദയാശീലനുമായ സാറിനെ രക്ഷിക്കുക എന്നുള്ളതാണ് സത്യം. ഞാൻ ചത്ത് മണ്ണണിഞ്ഞിട്ടായിരിക്കും. നല്ലവരല്ലേ ദൈവം ഭയം വിളിക്കും സാർ. വേണ്ട 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 വേണ്ട, ദേഹത്ത് തൊട്ടുള്ള സംസാരമൊന്നും വേണ്ട. സത്യം പറയാലോ, സാർ ഒരു ശുദ്ധ മണ്ഡന. സോറി, ശുദ്ധ പാവ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ 5 ലക്ഷം രൂപ ഒറ്റ മാസത്തിനുള്ളിൽ ഒരുമിച്ച് അടയ്ക്കാൻ വിചാരിക്കാം. എനിക്ക് എത്ര രൂപ ഇളവ് ചെയ്തരാൻ പറ്റും? പരിഹസിക്കുക. ആത്മാർത്ഥമായിട്ടാണ് സാറേ, ഇന്നേക്ക് ഒറ്റ മാസത്തിനുള്ളിൽ സാറിന്റെ കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ അടച്ചു തീർത്തിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. എന്റെ അച്ഛനാണ് സത്യം. ഇത് ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കുക. വാക്കു മാറുമല്ലോ. അരവിന്ദാക്ഷൻ നായരേ. ഓ ദേ വന്നു. എന്തേ, ആരായിരുന്നു ഗോപാദ്? ഓഹോ, ഏത്? ഇപ്പൊ വന്നില്ലേ? ആ അതാ, അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമേച്ചേച്ചില്ലേ. രമേച്ചേച്ചിന്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനെ വൈകിട്ടൊന്ന് കാണണം. അവര് രണ്ടാളുണ്ടായിരുന്ന. ഇല്ല, എന്തായി? നമ്മുടെ വീടിന് ലോൺ തന്നില്ലേ ഒരു ബാങ്ക് മാനേജര്? ആ മാനേജറുടെ ഒരു ചായ. ഓ, ചായ റെഡിയായി. പാരവെക്കായിരുന്നല്ലേ? എന്താ ഗോപാ നീ പറയണേ? സ്വന്തം മകനിട്ട് ഏതെങ്കിലും തന്തപ്പാര പണി? ഈ ലോകത്ത് ഒരു തന്തപ്പണിയില്ല. പക്ഷെ എന്റെ തന്തപ്പണി? സത്യം, ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല. അച്ഛാ അച്ഛാ, ദൈവമേ, ഇനി ഏത് കുടിശാണാവോ? ആരാ ആരായാലും ഗോപനില്ല. ഞാൻ സോമനാ. ഏത് സോമൻ? സോമസുന്ദരൻ. എന്താ സോമസുന്ദര? ഗോപന് പൈസ കൊടുക്കാൻ വന്നതാ. ഗോപൻ ഇവിടെയുണ്ട്. ഗോപൻ കുളിക്കാ. ഗോപാ. എന്താ അച്ഛാ? നിന്നെ ആ സോമസുന്ദരൻ വിളിക്കണു. ഞാൻ റെഡിയാണ് അച്ഛാ. എന്താ സോമേട്ടാ, എന്നെ വിളിച്ചു എന്നറിഞ്ഞു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ ഇല്ല, ആഹാ, കോളുണ്ടാ? കോളുണ്ട്. 500 നിനക്ക്, 1500. ഓ ആയിക്കോട്ടെ. ഇത് ഇത് ഇത്. അതെ, എന്റെ ശകുനത്തിന്റെ സാലറി ഒന്ന് കൂട്ടി കിട്ടിയാ കൊള്ളായിരുന്നു. 3-4 ബുക്കിംഗ് വേറെ ഉണ്ട്. ഇന്ന് രാവിലെ ഒരു ശകുനം നിന്നിട്ട് വന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ശാന്തര വീട്ടിലും ബാലപ്പഞ്ചന്റെ വീട്ടിലും കൂടി. അതെ, നീ അത്ര ബിസി ആണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. അല്ല അല്ലാകില്ല ഒന്നും വേണ്ട. ഈ ഒരു കാര്യം മനസ്സിലാക്കി, എന്റെ സാറിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല. പിന്നെ ഇതെല്ലാം എന്റെ സമ്മർദ്ദം കൊണ്ടാണ്. പിന്നെ സാർ കേസ് ജയിക്കുന്നത് നീ ശകുനം നിൽക്കുന്നോണ്ടല്ല, അങ്ങേരുടെ കഴിവുകൊണ്ട്. നിന്റെ ശകുനത്തിന്റെ ഗുണം കൊണ്ടാണെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ കരപ്പനും പിടിച്ച് കിടക്കില്ലായിരുന്നല്ലോ. എന്നോ കൊടീശ്വരനായന്. എന്റെ അച്ഛന് കരപ്പനാ? കരപ്പൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇനി നീ പറ, ഇതിവിടെ വെച്ച് നിർത്തണോ തുടരണോ? തുടരാം. ഏ തുടരാം. സാറിന്റെ ബെൽ മറക്കണ്ട, കൃത്യം 9 മണി. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ.
അതിനൊക്കെ ഉള്ള മറുപടി ദൈവം കൊടുത്തോളും സാർ. പിന്നെ കൃത്യം 9 മണിക്ക് ഗോവ നമ്മുടെ ഗേറ്റിന്റെ മുമ്പിൽ ഉണ്ടാവും. എനിക്ക് ഈ ശകുനത്തിലൊന്നും വലിയ വിശ്വാസമില്ലാന്ന് തനിക്ക് അറിഞ്ഞൂടെ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ. സാർ അങ്ങനെ പറയരുത്. അവന് 2000 രൂപ കൊടുത്താൽ എന്താ, നമുക്ക് കേസ് ജയിക്കണം. കഴിഞ്ഞ 2 കേസുകളിലും അവനെ ശകുനം കണ്ടുപോയത് കൊണ്ടാണ് നമ്മൾ ജയിച്ചത്. അല്ലാതെ എന്റെ കഴിവ് കൊണ്ടല്ല. അല്ലാതെ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം. പോരാത്തേന് ഇന്നത്തെ എതിർവക്കീല് കസ്തൂരി മാഡമാണല്ലോ. കോടതിയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യുദ്ധമാണെന്ന് ആൾക്കാർ പറയുന്നത്. അതെ, യുദ്ധം തന്നെയാ. ഇനി കസ്തൂരിയല്ല, കോടതിയിലെ സകല വക്കീലന്മാർ വാദിച്ചാലും ഈ കേസിൽ രംഗസ്വാമി തന്നെ ജയിക്കും. നമുക്ക് കാണാലോ, എതിർഭാഗത്ത് രംഗസ്വാമി ആയതുകൊണ്ട് തന്നെ ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാ. സോ ഐ പ്രോമിസ് യു, ഞാൻ ഈ കേസ് ജയിച്ചിരിക്കും. ഡാടാ, മര്യാദക്ക് പണിയെടുക്കടാ. സ്വന്തം തന്ത പോലും അറിയാതെയാ ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. ദൈവമേ, ദിവസം ശകുനിൽ നിന്ന് പൈസ മേടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ പോലുള്ള ചീപ്പ് തൊഴിലാളികളുടെ കൂടെ നിന്ന് പോസ്റ്റ് ഒട്ടിക്കേണ്ട ഗതികേട് ഈ സുന്ദരനായ മുതലാളിക്ക് വരില്ലായിരുന്നു. അബൈ കറക്റ്റ് മിസ്റ്റർ കരി. യു ആർ റൈറ്റ് മിസ്റ്റർ മുതലാളി. ബട്ട് വൺസ് അപ്പോൺ എ ടൈം ഐ വാസ് എ ശകുനി. എന്ന് വെച്ചാ? ഐ വാസ് എ ശകുനി. ഞാൻ ശകുനം നിൽക്കുന്നവനായിരുന്നെന്ന്. ഓഹോ, അതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ? അങ്ങനെ നിന്ന് നിന്നായിരിക്കും ഹരി കരി പോലെ ആയത്. ശകുനം നിൽക്കുമ്പോ ചിരിക്കാതിരുന്നത് കൊണ്ട് അവന്റെ പല്ലെങ്കിലും വെളുത്ത് കിട്ടി.
എനിക്ക് ഹെവി ലൈസൻസ് ഇല്ല. ധിക്കാരം പറയുന്നു, ചവിട്ടിന്റെ മുട്ടുകാലി എന്തായാലും ഇടിക്കും. പറയണ ഏത് വികലാംഗിന്റെ ആടി വണ്ടി? എന്നെ ഒരു മൃഗമാക്കി മാറ്റരുത്. പറയാൻ ചോദിച്ചത് കേട്ടില്ല. ഏത് വികലാംഗിനെ? നമസ്കാരം, ഞാനൊരു പാവം വികലാംഗനാണ്. ഈ സമയത്താണോ തണ്ടാറങ്ങുന്നത്? മാറിക്കളാ തണ്ടാറങ്ങിയല്ലേ സാർ, ഈ വണ്ടി എന്റെയാണ്. ഓഹോ, നടനോട്ടിനാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? സോറി സാർ, പെട്ടെന്ന് ഇവന് മൂത്രമൊഴിക്കാൻ തോന്നിയോണ്ട് പോയതാണ്. ഇവന് മൂത്രമൊഴിക്കാൻ നീ എന്താണ് കൂടെ പോയത് സാർ? ഇവന്റെ എല്ലാ കാര്യത്തിനും എന്റെ കണ്ണുകൾ തന്നെ വേണ്ട സാർ. അതെന്താ ഇവന് കണ്ണില്ലേ? ഇവന് കണ്ണില്ല, ഇവൻ കണ്ണാൻ കഴിയാത്ത അന്നേരം കണ്ടില്ലേ? ഇവനൊന്നും കാണാം സാർ, കണ്ണിക്ക് ഇരുട്ടായിട്ട് കാണുള്ളൂ. അന്തരല്ലേ? അയ്യോ, അപ്പൊ പിന്നെ ഞാനും എന്തിനാണോ ഇവനെ നോക്കട്ടെ? എനിക്ക് ഇരുട്ടായിട്ടാണല്ലോ കാണുന്നത്. കറക്റ്റ് ആണ് സാർ, നമുക്ക് തന്നെ ഇവനെ കാണാൻ കഴിയുന്നില്ല. പിന്നെ ഇവൻ എങ്ങനെ നമ്മളെ കാണും സാർ? എന്താ ഈ അന്തിന്റെ പേര്? എന്റെ ഫ്രണ്ടിന് ഉൾക്കാഴ്ച കൂടുതലുള്ളതെല്ലാം കണ്ടിട്ടുണ്ടാവൂ. പിന്നെ ആദ്യം ഞങ്ങള് കുറച്ച് പോലീസുകാരാണ്. രാജ്കുമാർ, രാജ്കുമാർ. താങ്ക് യു രാജ്കുമാർ. നോക്കി പോണം കേട്ടോ. ഓക്കെ ഓക്കെ, വണ്ടി വണ്ടി സാർ, ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ട് ഇരിക്കാണല്ലേ. എന്നാ പതിവ് സാധനം. ഇതെന്താ റമ്മ? എന്താ റമ്മ കുടിക്കൂലേ? കുടിച്ചിരുന്നു, അതൊരു സമയം. നീ കേട്ടിട്ടുണ്ടോ? ഏത് ജൂലിയൻ? അല്ല പിന്നെ വലിക്കുന്ന. അല്ല അതെ, ഇങ്ങനെ കുടിക്കുന്ന. അയ്യോ, ഇതെവിടുന്ന? ഏ വീട്ടിന്നെങ്കിലും ആയിക്കോട്ടെ. നിന്റെ കയ്യിലുള്ള ആ റമ്മ് കഷായം ഉണ്ടല്ലോ, തൽക്കാലം നീ അത് കളയണ്ട. ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടെന്നുള്ളത്. അച്ഛാ സത്യം പറയുന്നത് എവിടുന്ന? നമ്മുടെ അടുക്കളയുടെ തൊട്ട് പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇന്നലെ കാച്ചു. അതീന്ന് ഒരെണ്ണം പൊട്ടിച്ചതാടാടി. പോയി കുടിക്കടാ. ഇനിയിപ്പോ നാളെ ചോദിച്ചിട്ട് വരുമല്ലോ റമ്മ എവിടെ, റമ്മ എവിടെയെന്ന്. തുപ്പി നോക്കി ഞാൻ. എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം. പ്രേതോ? ഇതാ, ഇത് ശീതൾ. ശീതളാ? ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ. പെയിൻ ഗസ്റ്റാ? എന്നിട്ട് എന്നോട് ചോദിച്ചോ? നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത്? ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛനും കൂടെ വന്നേ. അതെ, ആരാ എന്താന്നൊക്കെ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ? ഇവള് എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. ഏ സുഹൃത്തിന്റെ? ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ? ഏത്? എന്നാ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ്. അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല. അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല, ദുബായിലേക്കൊട്ട് കയറ്റൂല. അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അച്ഛൻ എന്തൊക്കെയാ പറയണം? വെള്ളൊടിച്ച് വയറ്റി കിടക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. ദുബായിന്ന് കേട്ടിട്ടുണ്ടാ, കുവൈറ്റിന്ന് കേട്ടിട്ടുണ്ടാ, ഫിലോഡാൽഫിയ കേട്ടിട്ടുണ്ടാ, അമേരിക്ക കേട്ടിട്ടുണ്ടാ. ഇതാ പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ വേണമെന്ന്. ഇവൻ ആകെ അറിയാവുന്നത് ബീഫ് ഫ്രൈ, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഇവൻ എങ്ങനെ ജീവിക്കും? പോയിട്ട് എന്ത് കിടന്നുറങ്ങടാ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏത്? ഡെറാഡൂൺ. ഡെറാഡൂൺ നിനക്ക് പിടിച്ചില്ല? അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഡെറാഡൂണിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ പോയത് മഹാ കഷ്ടായി പോയി. എന്നാലും ഞാൻ അറിയാതെ അച്ഛൻ അവിടെ ഡെറാഡൂണിലൊരു ഫ്രണ്ട്. അവൾ ആരായിരിക്കും? ഇനി അച്ഛന്റെ അബദ്ധത്തിൽ വലുതും ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, എന്നാൽ അവളാരാ?
ഞാനാ എന്താങ്ങളെ? ഏയ് ഒന്നുമില്ല, മോള് ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ. ഞാൻ കിടക്കാൻ പോവായിരുന്നു. ആ കൊതുക് തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചോട്ടോ. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. കൊതുക് കത്തിച്ചു വെക്കാൻ നിനക്ക് എന്താ തലയ്ക്ക് പ്രാന്തായി? കിടക്കുന്ന റൂമിൽ വന്ന് എത്തി നോക്കണതേ അത്ര നല്ല ശീലമൊന്നും അല്ല. ഡെറാഡോണിൽ പോലുമില്ല ഇത്ര വൃത്തിയാക്കന്മാര്. ഡെറാഡോണിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? കിടന്നുറങ്ങാ. എത്രയായി? 90. നിന്റെ പ്രായമല്ലേ ഞാൻ ചോദിച്ചത്? ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പ ഈ കാശ് തരില്ലെന്ന് വിചാരിക്ക. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ മൂക്കി കയറ്റോ? ചാവറ്റൂർക്ക് കിട്ടില്ല, പാറ്റക്കിന് കൊടുക്കും. കളിച്ച് കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. അല്ലടാ തങ്കച്ചന്റെ മോന, 90 രൂപയ്ക്ക് വേണ്ടി തങ്കച്ചന്റെ മോനായിട്ട് തലവിട്ട് നിറഞ്ഞ തങ്കച്ചന്റെ എന്ത് വിചാരിക്കും? ഇതാ 100 രൂപയുണ്ട്. അച്ഛനെ അറിയല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു? ഇനി പറഞ്ഞ അച്ഛനെ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ. കത്തി കാണിച്ചോണ്ട് അച്ഛനെ വന്നിട്ട് അറിയുന്നു പറഞ്ഞ് ജീവിതത്തിൽ ആക്കുണ്ടാവില്ലേ? എന്താ ഈ വേഷത്തില്? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. അക്ക മുല്ലയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാ വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേക്കുന്ന ഒരു ചെമ്മരിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്കം തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അലിയ എന്നോട് ക്ഷമിക്കണം. അലിയ അലിയ എന്റെ പാദാരം എന്തെങ്കിലും ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അലിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അലിയൻ ദൈവമാണ്. അലിയ ദൈവം താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ആട്ടോമാറ്റിക്കായിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം നമുക്ക് തന്നെ പണിയില്ല അലിയ. പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരൊക്കെ പോകുമ്പോ രണ്ട് പെഗ്ഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാര് പറയുന്നു. എനിക്ക് അതിലൊന്നൊരു വിശ്വാസമില്ല. ഞാൻ തന്നെ ആട്ടെ. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക, പക്ഷെ എനിക്കൊരു വാശി. ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ വെറുതെ വേണ്ട. അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്ഥനായിട്ട് അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നതല്ലടോ, നിന്നോട്ടെ. നിക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അലിയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എന്നാ തനിക്ക് കൊള്ളാം. ചായ ചായ താൻ കുടിച്ചോ. എടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. ഒരു വർഷമായുള്ള അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂട് എവിടെ? എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. ഇതെവിടന്നാ? ഇതെന്റെ. അല്ലാതെ ഈ വീട്ടിൽ എവിടുന്നാ പേസ്റ്റ്? പേസ്റ്റ് എന്നിട്ടൊന്നും അല്ല, ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതെ ഇല്ല ഞട്ടല്ല. അച്ഛാ ആ 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്ത പള്ളിയിലേക്കുന്ന ഫാമിലിയാണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പല്ലിയേക്ക്. അതെ ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തിട്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചു കൂടിത്താ. ഞാൻ റെഡി. നീ റെഡിയാവും? നീ ആ സൈസ് സാധന നാണോ? ഇല്ലാത്തവള്. അതാരാന്ന്? ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ
ഇങ്ങനെ അച്ഛാ ഇവിടൊക്കെ എവിടെ നിന്ന് കുറ്റി പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോട് പോയി കിടക്ക. അച്ഛാ അച്ഛാ കാണല്ലേ സാർ. നീയാ? എന്തറാ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ അതൊന്നും വേണ്ടാപ്പാ, തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപയാ. 450 രൂപ? അതിനു വേണ്ടിട്ട് നീ രാവിലെ വന്നേക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ. നീ ഒരു മാസം കഴിഞ്ഞാ? നീ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേട്ടാ. എടാ അപ്പുറത്തെ വീട്ടിലെ തോമസ് ചേട്ടനല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരന, അറിയോ നിനക്ക്? എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നും അറിയണ്ട, എനിക്ക് എന്റെ പത്രത്തിന് 450 രൂപ അപ്പം കിട്ടണം. ഓ പിന്നെ ഞങ്ങൾ ഈ പാവങ്ങളുടെ 450 രൂപ ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭൂമി പത്രം നടന്നു പോവാൻ. ഒന്ന് പോരാപ്പാ. നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുള്ളൂ ചേട്ടാ, എന്തിനായി പിച്ചു തരം കാണിക്കണേ? വീടല്ലേ കെട്ടിയിട്ടുള്ളൂ, ഞാൻ കെട്ടിട്ടില്ലല്ലോ. എടാ ഞാൻ കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കടപ്പെട്ടു നിന്റെ ഇരിക്കണോ? ആ കല്യാണം കൂടി ഞങ്ങൾ മാതൃഭൂമിക്കാരും നടത്തി തരാം. ആയിക്കോട്ടെ. അതെ എന്റെ കല്യാണം നടത്തിയിരിക്കുക. ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത്. ഈ കാശും കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി, എന്റെ ഏജൻസി കെട്ടിയതിന്റെ കല്യാണം നടക്കില്ല ചേട്ടാ. വയലിന്റെ അവലെ രമേശ, നീ ഒരു കാര്യം ചെയ്യ്, നീ അതവരെ പറഞ്ഞു മനസ്സിലാക്കാം. ആരെ? പെൺവീട്ടുകാരെ. അല്ലടാ പത്രക്കാരെ. ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല, അതുപോലെ നീ അവരോട് ഒഴിവ് പറയും, അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും. അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞാലാണ് നമ്മൾ ഇന്ത്യക്കാര് ജീവിച്ചു പോണത്. അതെ, അങ്ങനെ മറ്റുള്ളവര് പറയണ ഒഴിവില് നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന. അതെ, ഇന്ന് വൈകുന്നേരത്തോടുള്ള കാശ് എന്നില്ല എന്റെ സ്വഭാവം മാറൂട്ടാ. നീ ഒരു ചുക്കും ചെയ്യില്ല. നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ. ആ നിന്നെ. അതെ പത്രം നിന്റെ മാത്രമല്ല, കേരളത്തിൽ 5-6 പത്രങ്ങൾ വേറെ ഉണ്ട്. എടാ ഓരോരുത്തരോടും ഒരു 3 മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 2 വർഷം പോകും. അറിയടാ പോടാ പെരട്ടത്തിന്റെ. അയ്യേ എന്ത് ജന്തുക്കളത്! അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ. അച്ഛാ അച്ഛാ നേരായല്ലോ. അച്ഛ അച്ഛാന്നും പറഞ്ഞ് കൊരവിള്ളി പൊട്ടിക്കാൻ തുടങ്ങിട്ട് എന്താ? അത് ശരി, ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഒളിച്ചിരിക്കാൻ പോയതല്ല, മനുഷ്യന്റെ പ്രാഥമിക ക്ലേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോയതാ. ഓ എനിക്കറിയാം, പേപ്പർ തന്നെ കേട്ട് ഒളിച്ചിരുന്നല്ലേ. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഒളിച്ചിരിക്കാൻ പോയതല്ലെന്ന്. അതെ ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. എന്ത് പറ്റി? അവള് ശരിയല്ല. ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? ഇന്ന് കൊച്ചുവിളപ്പം കാലത്ത് എന്റെ അടുത്ത് ശൃംഗരിച്ചോണ്ട് വന്നിരിക്ക. ഞാനൊരാണല്ലേ, എനിക്ക് നിന്നെ സംഭവിച്ചാ? നിനക്കെന്ത് സംഭവിക്കാൻ? രണ്ട് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വേണ്ട. എന്താ ഗോപാ നീ പറയണ? ഞാൻ ആ കുട്ടിയുടെ അഡ്വാൻസ് മേടിച്ചതല്ലേ. അഡ്വാൻസാ? എത്ര രൂപ? 2000. ഓഹോ, അപ്പൊ അതുകൊണ്ടാണ് മേടിച്ച് മിഴിഞ്ഞതല്ലേ. ഏയ് അതെനിക്ക് അവള് ഫ്രീ തന്നതാ. ഒരു കാര്യം ചെയ്യ്, എഗ്രിമെന്റ് വെച്ചിട്ടല്ലോ, ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അത് ഞാൻ പാൽക്കാരനും പലര കച്ചവടക്കാരനും കൊടുത്തു. ഓ ഇതൊരു പുലിവാലായല്ലോ, എന്ത് ചോദിച്ചാലും കളരെ പോലെ തല കൂപ്പിട്ട് നിൽക്കും. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കാൻ. ഞാനൊരു 2000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുതരാം, അതിനെ പറഞ്ഞു വിട്. ഞാനൊന്ന് പറയട്ടെ ഗോപേട്ടാ? അച്ഛ ഗോപേട്ടാന്ന്. പിന്നെ നിന്നെ എന്നാ വിളിക്കാ? വേലായിത്തന്നാ. എന്താ നിന്റെ പേര്? ഗോപൻ. പറമോളെ. പെൺകുട്ടികളെ താമസിക്കുന്ന റൂമില് ഒരാള് വന്ന് ഒളിഞ്ഞു നോക്കിന്ന് വിചാരിക്കാം. ഇവിടെ ആരെ ഒളിഞ്ഞു നോക്കിയേ? അയാളെ കുറിച്ച് അങ്കിളിന്റെ അഭിപ്രായം എന്താ? ആണാണോ പെണ്ണാണോ? ആണാണെന്ന് തോന്നുന്നു. എങ്കിൽ അവൻ ആണും പെണ്ണും കെട്ടവനും സംസ്കാരമില്ലാത്തവനും ആവാസനും തന്തയില്ലാത്തവനുമാണ്. അച്ഛാ സത്യം പറയാലോ അങ്കിൾ, അങ്ങനെ ഒരു അനുഭവം ഹോട്ടലിൽ വെച്ചുണ്ടായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം തേടി വന്നത്. ഇവിടെ ഞാൻ സേഫാ. എനിക്ക് സമാധാനായി. അങ്കിളിന്റെ മുഖം കണ്ടാൽ അറിയാം അങ്കിൾ ഒരു ഇന്നസെന്റ് ആണെന്ന്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ഗോപന്റെ ഭാഗ്യം. ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു. അയ്യോ ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അടർന്നു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി. മോള് സമാധാനായിട്ട് അകത്തേക്ക് വയ്ക്കോ. ഒടുക്കത്തൊരു ക്ലേശ. അച്ഛാ 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 ബഹുത്ത അച്ഛാ. നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ എടി മൂദേവി. ഓ ദൈവം എന്റെ മാനം കപ്പലേറി. അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോജത്തെ വിട്ട് എങ്ങും പോവില്ല. എനിക്ക് വിശ്വാസമില്ല, എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു. നീ എന്തും മണ്ടത്തൊരു പറയണ, കത്തൊക്കെ എന്നറി ഉണ്ടായത്? ഈ കത്ത് കണ്ടുപിടിക്കുന്ന മുമ്പും മനസ്സിൽ പ്രേമിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ആഹാ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ് ഐ വിൽ ഡു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗിവ്. ഓക്കെ, ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ. നിന്റെ പെണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാതാവട്ടെ. എന്തോ 10 രൂപയെ? 10 എന്ന് വെച്ചാ 10 അല്ലേ അർത്ഥം? എന്റെ അമ്മേ, അങ്ങനെ ഓർത്തോണ്ടോ? ഒരു ഐസ്ക്രീം. ഗോപൻ ഗോപൻ സമാധാനത്തോടെ പ്രേമിക്കാൻ സമ്മതിക്കില്ല. നമ്മളെ കണ്ടോ? ഇതെന്താണ് ഇവിടെ പച്ചക്കറി വാങ്ങാൻ? പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല ഐസ്ക്രീം. ആ വായിക്കോളാ. ഇതാരാ അച്ഛനാ?
പക്ഷെ ഇയാളെ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. എന്നെ കണ്ടുവരുന്നുണ്ടോ? സാധ്യമില്ല. എന്താ താൻ ഇരിക്കുമ്പോ ഇത് അത്ര മനുഷ്യനെ പരിചയപ്പെട്ടത്? അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടിരുന്നു. എന്താ ഇയാളുടെ പേര്? ഐസ. ഐസ ഐസക്ക് ഐസ് ഫോട്ടോ പറഞ്ഞ സ്നോസപ്പൻ മകൻ ഐസക്. ഇയാളെ വീട്ടിലേക്കല്ലേ കേറ്? ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാല വേഗം കഴിക്കോ. എന്താ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി, തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത അമ്പലക്കുളം ഉണ്ടോ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ. ഞാൻ വിളിച്ചു തരാം. ഓ മൈ ഗോഡ്, ഇന്നും കഞ്ഞിയാ? എന്നാ ഇവിടെ കഞ്ഞിയല്ലാത്തെ? ഇവിടെ എന്നും കഞ്ഞിയല്ലേ? വാട്ട് എ നോൺസെൻസ്. എന്തെങ്കിലും ചിക്കനും മട്ടനും വെച്ചുകൂടാച്ചാ? ചിക്കനും മട്ടനും ഇവിടെ ഫ്രിഡ്ജിൽ തൂങ്ങി. അത് മതി, അതെടുത്ത് വെച്ചാ മതിയായിരുന്നല്ലോ. മേടിച്ചു വെക്കണമെന്ന് ആഗ്രഹം. അതെന്റെ അടുത്ത് പറഞ്ഞ പോരെ, ഞാൻ മേടിച്ചു തരില്ല. വാങ്ങിയ മാത്രം പോരല്ലോ, അത് ഉണ്ടാക്കി തരാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ പെയിൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടല്ലോ, അവരെന്താ അടുക്കള കയറി കൈ തെഞ്ഞു പോകോ? എനിക്കിത് കഞ്ഞി വേണ്ട. എനിക്ക് എന്തായാലും കഞ്ഞി ഇഷ്ടം. നമുക്ക് കഴിക്കാം. അതങ്ങനെയാ, കഞ്ഞികൾക്ക് കഞ്ഞിയല്ലേ ചേരൂ. കുടിക്കി കുടിക്കി. സൊമാലിയെന്ന് കെട്ടിയെടുത്തതാ. അച്ഛാ, എനിക്കിത് കഞ്ഞി വേണ്ടാന്ന്. വേണ്ടെങ്കി വേണ്ട, പോയി കിടന്നുറങ്ങണേ. അച്ഛാ, ഞാൻ പട്ടിണി കിടന്നുറങ്ങും. ഒരു ദിവസം പട്ടിണി കിടന്നുകൊണ്ട് ചാവൊന്നുമില്ല. എന്നെ നിർബന്ധിക്കേണ്ട, എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട മോളെ, നമുക്ക് രണ്ടാൾക്കും കൂടി പകുതി പകുതി ചൂണ്ടാക്കണ്ട എന്റെ കഞ്ഞി. ഇങ്ങനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഓ, ഈ അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കരുത്. അയ്യോ മുടി, ഈ അച്ഛനൊരു ഒരുപാട് വളർന്നു. വിടില്ല, ഞാൻ വിടില്ല. മുമ്പിൽ നിന്ന് മാറില്ല, മര്യാദക്ക് വണ്ടി കൊന്നാലും ഞാൻ മാറില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. നീ എന്താണ് ഇങ്ങോട്ട് പറയാൻ പോലെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതെന്നും പറയുന്ന പോലെ നാളെ തരാന്നല്ല, മറ്റെന്നാ തരാന്നായിരിക്കും. നീയാടാ, ഞാൻ ഈ വണ്ടി നിനക്ക് വാടക എന്നതെ എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടല്ല, വാടക കിട്ടാനാ. ഇനി കുടിശ്ശിയ കംപ്ലീറ്റ് കിട്ടിയിട്ടേ ഞാൻ ഈ വണ്ടി നിനക്ക് തരുന്നുള്ളൂ. ഈ പീതാബര ചേട്ടൻ ഒരു കാര്യം കണ്ട്, വെളുക്കാൻ വെച്ചത് പാണ്ടായെന്ന് കേക്കട്ടുള്ളു. പക്ഷേ ഇപ്പൊ കണ്ട്. അതല്ല, ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ബാങ്കിൽ പോയി പൈസ എടുത്ത് പീതാമ്പറിച്ചെന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ? ആ പിന്നെ നീ വരും. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. വിശ്വാസമില്ല ചേട്ടൻ തന്നെ ഇങ്ങനെ പറയണം. ചേട്ടാ, ചേട്ടന് തരാനുള്ള കാശ് തരാൻ കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഇന്നലെ രാത്രി ഒരു കഷ്ണം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവസാനം തരാന്ന് വിചാരിച്ചപ്പോ എന്റെ വിശ്വാസം ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ, പക്ഷെ എന്നാലും തരാനുള്ള കാശി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. അതാണ് ചേട്ടാ ഗോപൻ. ബൈ, പുറകെ വിളിക്കണേ. യെസ് പീതാമ്പരട്ടാ. നീ പറഞ്ഞ സത്യമാണോടാ? അല്ല നോണ, ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ. എടാ, എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഇനി ഞാൻ നിന്റെ പുറകെ നടന്ന എന്റെ ഈ കാലിന് കൂടെ സ്വാധീനം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ കാശ് കൊണ്ടുവന്ന് തരണം, വണ്ടി എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു. അതെ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, വടി ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെക്കാളൊക്കെ നല്ല അസ്സലായിട്ട് ഇങ്ങനെ ഡീസെന്റ് ആയിട്ട് നടന്നു പോകും. കണ്ടാ എനിക്ക് എന്തൊരു തിരക്കാ, ക്ഷമിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എനിക്കൊരു 200,000 രൂപ തരാനുള്ള ആളാ, അല്ലാതെ ഞാൻ കടം മേടിച്ചാലൊന്നും അല്ല. പാവം, അവധി വേണോ അത്ര? ഞാൻ പറഞ്ഞു ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്. എനിക്കിപ്പ എന്തിനാ കാശ്? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ, ചില സമയത്ത് അച്ഛൻ വിളിച്ച കേക്കേ ഇല്ല. എന്താ അച്ഛൻ വിളിച്ചേ? ഞാൻ വിളിച്ചില്ലല്ലോ. എന്താ വിളിക്കാത്തേ? ഗോപൻ എവിടേക്കാ? ടൗണിലേക്കാ? അല്ല, ചുടുകാട്ടിലേക്കാ. എന്താ പറഞ്ഞാ? അപ്പൊ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഓ, ഒരു കെട്ട് കോമഡി ആയിട്ട് ഇറങ്ങിയിരിക്കല്ലേ, ചിരിപ്പിച്ചു കൊല്ലാൻ. ഹലോ, ഹലോ ഗോപൻ അല്ലേ? യാ ഗോപൻ ഹിയർ. അതെ, പാലിന്റെ കാശ് കിട്ടിയില്ലല്ലോ, ഞാനങ്ങ് വരട്ടെ? അപ്പോയിന്റ്മെന്റോ? സോറി സോറി, ഐ ആം വെരി ബിസി ടുഡേ. എന്ത് ബിസി ആണെങ്കിലും കാശ് നേടണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ, ഇന്ന് തന്നെ എനിക്ക് 3 കോൺഫറൻസ് വേറെ ഉണ്ട്. യു നോ ദാറ്റ്? ഞാനങ്ങ് വന്നാണ്ടല്ല, നിന്റെ 3 കോൺഫറൻസും കലക്കും. ഓ, 3 മണി? ആവട്ടെ ആവട്ടെ. ഹലോ, എന്താ? എന്ത് എന്തെന്നാ അങ്ങടെ ഇറങ്ങിയേ? ഇറങ്ങാനോ? ആ ഇറങ്ങാൻ. ഇതേ കൊറച്ച് അന്തസ്സും അഭിമാനം ഉള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള വെഹിക്കിളാണ്. അപ്പൊ താ യാത്ര ചെയ്യുന്നതോ? അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടാ. ഈ വേഗം ഒട്ടിച്ചേ, ഇത് കഴിഞ്ഞിട്ടേ ഒരു പണിയില്ല. നിനക്കല്ലേ കേട്ടോ?
എന്താ ഗോപാ ഇന്നെന്താ കുരിശ്? നാളെ ഹർത്താലല്ലേ. എന്താ എന്താ കാര്യം? ചേട്ടാ പത്രമൊന്നും വായിക്കാറില്ലേ? കിണറ് താഴെയല്ലേ, ഒട്ടിക്കാണേ. ഓ ഒട്ടിക്ക് ഒട്ടിക്ക്, മുടിഞ്ഞൊരു ഹർത്താൽ. ഇതുപോലെ ഹർത്താൽ വന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. എന്താടാ? ഏ ഒന്നുമില്ലടാ, അവന്റെ ഒരു നമ്പറേ. ഒന്ന് ചാടി ചാടി നിക്കണ മിണ്ടല്ലേ. ഹലോ നമസ്കാരം, ഗോപനൂടെ ഉണ്ടട്ടാ. അത് ഗോപനല്ല, എനിക്ക് ആള് മാറിയതാ. മോനെ എവിടെ പോകുന്നു? സാർ ഞാൻ കാലിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോട്ടോ പോട്ടോ. കാലിന് വേറെ കുഴപ്പമൊന്നും ഇല്ല, വീട്ടിൽ വേറെ വിശേഷമൊന്നും ഇല്ല. സാർ സുഖമായിട്ട്, ഭാര്യ മക്കൾ എല്ലാവരും സുഖമായിട്ട്. സുഖമായിട്ട്, താങ്ക് യു സാർ. നടപ്പ് കണ്ട വികലാംഗനാണെന്ന് പറയത്തേ ഇല്ല. ഇവന് ദൂരെ പോയില്ലേ, അവളോ ഇറങ്ങിയിട്ട് പോകാനിരിക്കണേ. അവളോട് പോയി പണി നോക്കാൻ പറടാ. എടാ നമ്മൾ ഈ ചെയ്യുന്നേ നമ്മുടെ തൊഴിലാ, അതിന് ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? അതൊക്കെ ശരി തന്നെടാ, പക്ഷെ എന്നാലും നീ വല്ല കളക്ടറാണെന്നോ മറ്റേ പറഞ്ഞോ? എനിക്കങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നല്ല സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു പോയില്ലേ. അതാ അത് പറ അപ്പൊ പിന്നെ ഫേസ് ചെയ്യാൻ അത്യാവശ്യം ചമ്മലൊക്കെ ഉണ്ടാവും. ഇല്ലടാ പിന്നല്ലാണ്ട് അതൊക്കെ ഞങ്ങളെ കണ്ടുപിടി. ഇല്ല കാര്യം ഉള്ളതുപോലെ പറയും. സൗന്ദര്യമില്ലാത്ത തെണ്ടികൾക്ക് അങ്ങനെ പലതും പറയാം, പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. കരി മാറി നിങ്ങളേണ്. കാട്ടിൽ രണ്ട് സിൽക്കോ തങ്ങള് സ്വപ്നം കണ്ടല്ലോ, ശരിക്കും കള്ളം തന്നെയല്ലേ? കള്ളം കുത്തി പോലെ ഒരു കുത്തു വെച്ചേരും. ഇത് പഠിച്ച കള്ളം തന്നെയാ. വാ കക്കാൻ നടക്കണേലും മേത ഇവനൊക്കെ പോയി ചത്തൂടെ. അവിടെ എന്താ പട്ടി കുറയ്ക്കണേ? അത് കള്ള ഞങ്ങളുടെ ചാടിയിട്ടുണ്ടാവും. എന്താടോ അവിടെ കള്ളൻ? കള്ളം വന്ന് കമ്പുകൊണ്ട് കുത്തി എന്നിട്ട് ഓടി. കള്ളൻ എന്റെ തത്ത. കഴിഞ്ഞ ദിവസം ഞാനും കേട്ടതാ കാൽപെരുമാറ്റം. പോലീസിനെ വിളിച്ചാലോ? എന്തിനാ കള്ളനെ പിടിക്കാനോ? നോ യൂസ് അറ്റ് ആൾ. ഒരു ഗൂർഖയെ വെച്ചേ പറ്റൂ. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അടുത്ത അസോസിയേഷൻ മീറ്റിംഗില് ഒരു തീരുമാനം എടുക്കണം. മനുഷ്യന്റെ ഉറക്കവും പോയി. വാ മോളെ. അത് ശരി, ചായടാൻ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇതുവരെ എണീറ്റില്ലേ? സ്റ്റേഷനാ ചായ. അച്ഛാ ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറിയോ? ഏതോ ഒരു തന്തയില്ലാത്ത കള്ളൻ ഇന്നലെ ഇവിടെ വന്നു. ആര് പറഞ്ഞു അവൻ തന്തയില്ലാത്ത കള്ളനാണ്? അവൻ തന്തയുള്ള കള്ളൻ തന്നെയാ.
അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, ഏത് കള്ളനെ തന്ത ഇല്ലാത്തത്? നീ ഇന്നലെ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റായി, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക് ഉണ്ടായാലും 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തതാ, പെട്ടുപോയതല്ലേ. എഴുന്നേറ്റില്ലടാ. ആ സാധനം രാവിലെ കെട്ടിയൊരുക്കി പോണുണ്ട്. ഇത്ര നേരത്തെ അവൾ എവിടെ പോയതാ? ആ അത് അവള് വരുമ്പോ കുതിര കളിക്കാ. ഇവിടെ പോയില്ലേ? മോള് അമ്പലത്തിൽ നിന്നാ. ഇന്ന് എന്റെ ബർത്ത്ഡേയാ. ഓ ഹാപ്പി ബർത്ത്ഡേ. പോരെ, ഗോപൻ എവിടെ? അങ്കിൾ മോളുണ്ട്. വീട്ടിൽ ഒളിക്കാൻ സ്ഥലമില്ല. ഗോപാ, ഗോപാ, അയ്യോ സമയം 9 ആയോ? ഇറങ്ങാൻ നോക്കട്ടെ. ഗോപാ, ഞാൻ ശരിക്കും ബാത്റൂമിൽ പോവാ. ഒളിച്ചിരിക്കാനല്ല, പുറത്ത് ആരും വന്നിട്ടില്ല കേട്ടോ. ഓരോ കുരിശികൾ വരണതേ, ഇത് കേറണമില്ലേ? അത് പോണ വഴിക്ക് ഞാൻ പറയാം. തമ്പുരാട്ടി പറയുന്നിടത്തേക്ക് പോകുന്നത് ഓട്ടോറിക്ഷ അല്ല അങ്ങനെ ഇറങ്ങിയേ. ഞാൻ ഇറങ്ങില്ല. മര്യാദക്ക് ഇറങ്ങിയില്ലെങ്കിൽ പിടിച്ചു വിളിച്ച് താഴേക്കടി ഞാൻ. ഓഹോ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ കോളനിക്കാരെയൊക്കെ വിളിച്ച് ഇന്നലത്തെ കള്ളന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം. കള്ളനോ? നോണ പറയാൻ ശ്രമിക്കണ്ട, ഞാൻ കണ്ടു. നോക്കി നിൽക്കാണ്ട് വണ്ടി എടുക്ക കള്ള. ഒന്ന് പതുക്കെ പോന്നായി. അതെ, ഒരു സംശയം, ഈ പോസ്റ്റ് ഓടിക്കാൻ പോയ ദിവസം എന്ത് കിട്ടും? ചൂടാകുമ്പോ ഗോപനെ കാണാൻ എന്ത് ഭംഗിയാ. ആകെ മൊത്തം ഗോപന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം. നിന്റെ ഡയലോഗിൽ ഞാൻ വീഴില്ല മോളെ. അയ്യോ, അതിനെ പറ്റിയ ഒരാള്. പതുക്കെ പോയിക്കൂടെ. അപ്പൊ ഡ്രോപ്പ് ചെയ്യണ്ടേ. എനിക്കേ എന്റെ ജീവനിൽ കുറച്ച് കൊതിയുണ്ട്, ഞാൻ നടന്നു പോയിക്കോളാം. ആയിക്കോട്ടെ, ഇത് നേരത്തെ പറയാറില്ലേ. പോവല്ലേ. ഒരു കാര്യം പറയട്ടെ, ഇന്നെന്റെ പിറന്നാളാ. അത് ശരി, ഏപ്രിൽ ഫസ്റ്റാ, അത് ഞാൻ മറന്നുപോയി. നമ്മുടെ ഈ ഉടക്കൊക്കെ മാറ്റി ഒന്ന് ഫ്രണ്ട്ലി ആവണ്ടേ. എന്റെ പിറന്നാളായിട്ട് എന്ത് ട്രീറ്റാ വേണ്ടേ? ഫ്രണ്ട്ലി ആവാനാണെങ്കിൽ ട്രീറ്റ് മാത്രമാക്കണ്ട, ഒരു 10 ഏക്കർ തെങ്ങും തോപ്പും ഒരു വീടും കൂടി മേടിച്ച കൂടുതൽ ഫ്രണ്ട്ലി ആവും. എങ്ങനെ പുതിയ കക്ഷി ഇത്? അമ്മ എന്തരാ? അയ്യേ, വിശ്വസിച്ചുണ്ടി. ഒന്ന് പറ ഗോപാ, അപ്പൊ എങ്ങനെ വൈകിട്ട് വരുമോ? പിന്നെന്താ, ആനാമ്പാരിയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. ഈ സുന്ദരം റെഡി. കുളിക്കാറില്ലെങ്കിലും കുളിപ്പിക്കാൻ അവൻ എന്താ ഉത്സാഹം? കുളിപ്പിച്ച് കിടത്തല്ലേ. ഉള്ളത് പറയാലോ, കൊറേ കാലം കൂടി ഇന്ന നിന്നെ ഞാൻ ഇത്ര സുന്ദരനായിട്ട് കാണുന്നത്. കൂടുതൽ സൂപ്പറല്ലേ. കംപ്ലീറ്റ് വൃത്തികേട് മാറി. എടാ, ഞാനൊക്കെ കുളിച്ചു കഴിഞ്ഞാലെങ്കിലും എന്റെ വൃത്തികേട് മാറും. ഇവനൊക്കെ ഇവന്റെ ജന്മത്ത് കുളിച്ചാലും ഇവന്റെ വൃത്തികേട് മാറാൻ പോണില്ല. അതെ, മാറില്ല. മാറാനായിട്ട് അതിനും മാത്രം വൃത്തികേട് എനിക്കില്ലല്ലോ. മോനെ കരി, എന്താ നിന്നെ സുന്ദരാക്കി തരടാ. നീ എന്തിനാ അവന്റെ വെക്കത്ത് കാരണം? ഇവിടെ മനുഷ്യ പ്രാന്തെടുത്തോണ്ടിരിക്കുമ്പോ അവന്റെ അമ്മൂടെ കോപ്പം പറഞ്ഞോണ്ട്. അല്ല ബാബാ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നിനക്ക് അവളെ ഇഷ്ടമല്ലേ എന്ന്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇഷ്ടായിരുന്നു, പക്ഷെ ഇനി അതൊന്നും നടക്കൂല്ലോ. എന്താ? എന്റെ എല്ലാ കള്ളത്തരങ്ങളും അവൾ കണ്ടുപിടിച്ചില്ലടാ. എടാ, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും അബദ്ധങ്ങളൊക്കെയാണ് ചില ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്. അങ്ങനെ പറയരുത് മിസ്റ്റർ. എന്താ പേര്? എന്റെ പേര് റിയാസ്. മിസ്റ്റർ റിയാസ്, ഒരു പയ്യൻ കുറെ പെണ്ണുങ്ങളുടെ പുറകെ കുറെ കൊല്ലങ്ങളോളം നടന്നു. കംപ്ലീറ്റ് അബദ്ധങ്ങളല്ലേ പറ്റിയത്, എന്നിട്ട് ഒരു ഭ്രമം പോലും ഉടലെടുത്തില്ലല്ലോ. സ്മാർട്ട് ബോയ് ആണ്. ആരാണത്? ഞാനാണ്. അതെ, ഞങ്ങളിവിടെ മനുഷ്യരുടെ കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കാണ്. ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് അവൾ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണാ. കറക്റ്റ്. നീ നോക്കിയിട്ട് മാത്രമല്ല, ഞാൻ നോക്കിയിട്ടും അവള് കാണാൻ കൊള്ളാവുന്ന പെണ്ണാ. ഓടാ വന്ന്. അവളുടെ ബർത്ത്ഡേ എന്നാണെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് അവിടെ പോണം. കറക്റ്റ്. ഇന്ന് ഞാൻ അവിടെ പോകുന്നു. എന്നിട്ട്? എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. മാഡം, എല്ലാം റെഡി ആയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനിയും വൈകിയാൽ ചിലപ്പോ ഫുഡ് ഇല്ല. അവരൊക്കെ ഉടനെ എത്തും.
You want any soft drinks, madam? Venda. Okay. Well, a whiskey brandy angane velum. Please don't disturb. Ha, endengil aayi kude. Nalla punctuality. ഇത്രയും നേരം കാത്തിരുന്ന് കാണാതായപ്പോ ഞാൻ വിചാരിച്ചു മാഷ് എന്നെ പറ്റിച്ചു. മന്ന ബുദ്ധികളെ പറ്റിക്കുന്ന ശരിയാണോ? ദൈവം കോപിക്കും. അയ്യോ തമാശ, ഒരു മണിക്കൂറായി ഇവിടെ ഫുഡ് റെഡി ആയിട്ട്. ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ? അതേ കുട്ടി, എത്ര പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തു? 10 പേർക്ക്. എന്താ അതിനും കൂടുവോ? കൂടും കൂടും, ചിലപ്പോ ബില്ല് കൂടും. അതിനെ കുറിച്ചൊന്നും ഇയാൾ വറിയിടാവണ്ട, അവര് വൈകുമൊന്നുമില്ലല്ലോ. ഇയാൾ ഞെട്ടൊന്നുമില്ലല്ലോ. എന്നാ ഞാൻ പറയാം എന്താ സംഭവം എന്ന് വെച്ചാൽ, എന്റെ മൊത്തം ഫ്രണ്ട്സിനെയും എന്റെ വേറെ ഫ്രണ്ട് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവന്റെ ഭാര്യയുടെ അച്ഛന്റെ ഹാർട്ട് അറ്റാക്ക് മാറിയതിന് ചെലവിയാനാ. എന്തിനാ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവന്മാരുടെയും വയറ് ഫുള്ള് ഈ ഫുഡ് കഴിച്ചിട്ടേ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ ശീതല വെയിറ്റ് ചെയ്യണ്ടാവും, ഫുഡ് വേസ്റ്റ് ആവും എന്നൊക്കെ. ആര് കേക്കാൻ, വൃത്തികെട്ടവന്മാര്. പക്ഷെ അവസാനം ഞാനിങ്ങനെ ഓടിപ്പോന്നു. എനിക്കാണെങ്കിൽ വിശപ്പില്ല, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത ഫുഡ് മുഴുവനും ഞാൻ കഴിച്ചാല്. സത്യം. ഹേയ് ശീതു, കാക്കേ കൂടെ കൂട്ടുവ, രാക്കൂട്ടിൽ പാടാൻ പാട്ടുക. കാക്കേ കൂടെ കൂട്ടുവ, രാക്കൂട്ടിൽ പാടാൻ പാട്ടുക. കൊത്തി കൊത്തി കൂത്താടി കൂടെ ഇരിക്കാൻ വാ, കൊച്ചിളമാവിൽ ചേക്കേറി കൂനിയിരിക്കാൻ വാ. കുറുമ്പുത്ത കുറുവാലിയേയോ, കാക്കാക്കെ കൂടെ കൂട്ടുവാ, രാക്കൂട്ടിൽ പാടാൻ പാട്ടുത. ണിക്കുയിലമ്മേ നിന്നുടെ മുത്തു പതിച്ച പതക്കമെനിക്കല്ലേ, ഈ മോതിരവും കുനു കൈവളയും നിറവാർ മുടിയും ഇനി എന്തേതല്ലേ. അസോസിയേഷന്റെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളാണ്. വരവ് 60,832.25, ചെലവ് 60,832.25. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു വലിച്ചു നീട്ടാൻ ഇത് മെഗാ സീരിയൽ ഒന്നും അല്ലല്ലോ. വരവും ചെലവും സമാസമം, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കാം. അതിപ്പോ നോക്കേണ്ട കാര്യമില്ല അരവിന്ദ്രൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസ. നേരം കളയാണ്ട് അടുത്ത പരിപാടിയിലേക്ക് ഇടുക. എങ്കിലിനി നടപ്പു വർഷത്തെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാം. ആർക്കെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നിർദ്ദേശിക്കാം. അതിപ്പോ നിർദ്ദേശിക്കാനൊന്നുമില്ല, അയ്യർ സാറ് മതി. മതി എങ്കിൽ മതി, ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം. എതിർപ്പുണ്ട്, എല്ലാവർക്കും താല്പര്യമുള്ള ഒരാൾ മതി. അങ്ങനെ ഒരാളെ ഈ കോളനിയിലുള്ളൂ എന്റെ മാഡം. അല്ല, ഈ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ അയ്യർ സാറും മാത്രമാ. എന്തായി പറയുന്ന യോഗ്യത, കഴിവും പ്രാപ്തിയുള്ള ഒരാളെ എവിടെ ആവശ്യം. വ്യക്തി വൈരാഗ്യം തീർക്കേണ്ടത് ഇവിടെ വെച്ചല്ല, സംസാരിക്കുമ്പോ കുറച്ചൊക്കെ ഡീസൻസി കീപ്പ് ചെയ്യണം. അതെങ്ങനെയാ, സംസ്കാരം വേണ്ടേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ.
ഇപ്പൊ ഇങ്ങനെയായ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേരുടെയും പേര് നിർദ്ദേശിക്കാം. എന്നിട്ട് ഭൂരിപക്ഷം ആർക്കാന്ന് നോക്കാം. അതല്ലേ നല്ലത്? അതാ നല്ലത്. അപ്പൊ പിന്നെ ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിച്ചൊന്നും വരില്ല. ഞങ്ങൾ ചിലപ്പോ തെരഞ്ഞെടുക്കും, എടുക്കാതിരിക്കും. ചിലപ്പോ പ്രസിഡന്റേ വേണമെന്ന് വെക്കും. അതെങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ബാക്കി ശക്തികളുടെ ഇടപെടലോടെ വേണ്ട. ആ കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തെരഞ്ഞെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ ഒന്നല്ലല്ലോ. ഓ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്നാ ഞങ്ങൾക്ക് പറയാനില്ല, ഞങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് തീരുമാനിക്കുക. അരവിന്ദേട്ട, ഞാനൊന്നും പറയുന്നില്ല. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കൂടുതൽ പറഞ്ഞ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഡീസൻസി ഇല്ല എന്നൊക്കെ തോന്നും. കാരണം അതില്ലാത്തത് കൊണ്ടാ. എന്നാ ഒരു കാര്യം, ഒരു കാര്യവും ചെയ്യണ്ട. ഇവിടെ പ്രസിഡന്റും വേണ്ട, സെക്രട്ടറിയും വേണ്ട. ഈ മീറ്റിംഗ് അങ്ങോട്ട് പിരിച്ചുവിടുക. അല്ല പിന്നെ ആ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടു എന്താ ചെയ്യ. ഈ ഐക്യം ഐക്യം എന്ന് പറയുന്നത് ഇങ്ങനെ പതുക്കെ പറയാൻ അവിടെ. അല്ല അങ്കിൾ, ഈ കസ്തൂരി രംഗസ്വാമി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ശരി. അപ്പൊ ഇത്ര നേരം കണ്ടിട്ടും കേട്ടിട്ടൊന്നും മനസ്സിലായില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. എന്റെ മോളെ, രണ്ടുപേർക്കും ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം, നല്ല ഒന്നാന്തര പ്രൊഫഷനും കയ്യിലുണ്ട്. പറഞ്ഞിട്ട് എന്താ ഈഗോ? അങ്ങനെ നോക്കിയല്ലേ സൊസൈറ്റിയിൽ ആർക്കാ ഈഗോ ഇല്ലാത്ത? അത് സ്വന്തം കുടുംബത്തിലായ എന്താ ചെയ്യാ? അപ്പൊ അവര് ഭാര്യ ഭർത്താക്കന്മാരാ? പിന്നെയും ചോദിക്കണോ? ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ തമ്മിത്തല്ല് കാണാൻ പറ്റാഞ്ഞിട്ടാ ഇവരുടെ മകൻ നാടുവിട്ടത്. അങ്ങനെ ഒരു കക്ഷിയും കൂടി ഉണ്ടോ? എവിടെയാ എന്താന്ന് ദൈവത്തിന് പോലും അറിയില്ല. നമുക്ക് ഇവരെ രണ്ടുപേരെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കണ്ടേ? എന്ത്? ഇത്രയും ഫാമിലികൾ ഒരുമിച്ച് താമസിക്കുന്ന ഈ കോളനിയില് രണ്ടുപേരും മാത്രം ശത്രുത വെച്ച് പുലർത്തുന്നത് ശരിയാണ്? അടുത്ത് താമസിക്കുന്ന നമ്മള് വേണ്ടേ മുൻകൈ എടുക്കാൻ? മോളെ, നിനക്ക് അറിയാഞ്ഞിട്ടാ അവര് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാ. കാശ്മീരിന്റെ സ്ഥാനത്ത് സ്വാമിനാഥാണെന്നേ ഉള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനാണെങ്കിൽ പിന്നെയും ചേരും. പക്ഷെ ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടം. ഇങ്ങനെയുള്ള മുൻവിധികൾ ഒരു കാര്യത്തിലും എടുക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരെ കൂട്ടി യോജിപ്പിക്കാൻ നടക്ക്. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അല്ല ചാ, പരിഹസിക്കൊന്നും വേണ്ട. ഈ ശീതൽ വിചാരിച്ച അവര് ചേരും എന്നൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. ബെറ്റ് ഉണ്ടോ? ബെറ്റ് വെക്കാം. ഞാൻ ഈ ബെറ്റി തോറ്റ എന്റെ ഈ പാവച്ചനെ പഴയ കൊണ്ട് ഞാൻ മൊട്ടടിക്കും. എന്നാ ഞാൻ ഈ ബെറ്റി തോറ്റ ഈ പാവങ്ങളുടെ തല തിരുപ്പതി കൊണ്ടുപോയിട്ട് മൊട്ടയടിക്കും. നിങ്ങൾക്ക് മൊട്ടടിച്ച് കളിക്കാനുള്ളതാണോ എന്റെ തല? നീയല്ലേ ഈ കുട്ടിനെ ഒരു കള്ളത്തരങ്ങ പഠിപ്പിക്കണേ? അച്ഛൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാ. പൗഡർ കൂടുതലേക്കാം, ഇരുട്ടത്തവൾ കാണാണ്ടിരിക്കണ്ട. ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട്? ഉറങ്ങാൻ പോണു. ഉറങ്ങാൻ പോണു. ചെറുപ്പം മുതലെന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കണത്. എന്തിന്? ഈ ഉറക്കത്തേക്ക് ഇടുന്നു എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തുപോണത്. ഞാനും അങ്ങനെ ചത്തുപോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പടറേക്ക് എടുക്കാല്ല. നാട്ടുകാർക്കും സൗകര്യവുമല്ല. സൗകര്യവും അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാകുമല്ലോ. ഞാനേ പൂജാരിനെ വിളിച്ചിട്ട് സരോജും. മാഡത്തിനെ ഒന്ന്, മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുക ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? ആ സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരി എന്നാ. അല്ല എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണയുണ്ട് കൊള്ളി. ഇതെന്താണെന്നറിയോ? ശർക്കര പെട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടംപൊരിയും തിന്നു തിന്നു തിന്നു. ഇനി വേറൊരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നും നീട്ടിയ കെട്ടിക്കോളൂ. കെട്ടിക്കോളൂന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ട് ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ചു നാളായി, പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ് തന്നേ. എന്തിനും? അല്ല, പണത്തിനൊക്കെ എപ്പോഴും ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയമാകുമ്പോ ഞാൻ തിരിച്ചു തരാം കേട്ടോ. അത് അത് ഗോൾഡ് ഗോൾഡാ. എന്ത് മുക്കൊണ്ടോണ്? അത് ശരി. അപ്പൊ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ? അയ്യോ ഒരിക്കലുമില്ല. അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, താലി കെട്ടുകയാണെങ്കിൽ അത് മുക്കുമെന്നുണ്ടായിരിക്കും. കാരണം
മുക്കുമന്റെ കേസിൽ അറസ്റ്റിലായി. ജയിലിൽ കിടന്ന് മരിച്ച അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമന്റെ അച്ഛനതുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറന്റ് മാൻ ആണ്. അപ്പൊ എങ്ങനെ? എന്ത്? പുറത്താരും പറയൂല. പറഞ്ഞ? അയ്യോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെങ്ങിക്കേറാൻ പറഞ്ഞ? അപ്പൊ കേറും. ഇറങ്ങാൻ പറഞ്ഞ? ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെല്ലേ, ഇതോട് കൊണ്ടുവയ്ക്കും. മനസ്സിലായി. പ്ലീസ് ഇടാ. ഇന്നലെ വന്നിരുന്നു സരോജ പറഞ്ഞു. എനിക്ക് മാഡത്തിനോട് ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അത് എന്റെ ചേച്ചിയും ഹസ്ബൻഡും കുറച്ചുനാളെ അകന്ന് താമസിക്കാം. എന്താ കാരണം? കാരണം പ്രൊഫഷണൽ ഈഗോ. രണ്ടുപേരും ഡോക്ടേഴ്സാ, ഒരു കുഞ്ഞും ഉണ്ട്. ചേച്ചി പറയുന്നു ഡൈവോഴ്സ് വേണമെന്ന്. എന്താ മാഡം ഇപ്പൊ ചെയ്യാം? ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. ഭാര്യയുടെ ഭാഗത്തുനിന്നായാൽ ഏറ്റവും നല്ലത്. പുരുഷൻ ഏത് വഴിയോരത്തും അന്തി ഉറങ്ങാം. സ്ത്രീക്കത് പറ്റില്ലല്ലോ. അവൾക്ക് സുരക്ഷിതമായ ഒരിടം വേണം. ചുരുക്കി പറഞ്ഞ സ്ത്രീ തോറ്റെടുക്കണമെന്ന് അർത്ഥം. എന്നാ പിന്നെ മാഡത്തിനത് ചെയ്തൂടെ? മനസ്സിലായില്ല. അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നന്നായി ഉപദേശിക്കുന്നുണ്ടല്ലോ സ്വന്തം ജീവിതത്തില്. ഞാൻ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഭൂമിയിൽ ഇപ്പോഴും ചെലവ് കുറഞ്ഞത് ഉപദേശം തന്നെയാ. അല്ല മാഡം, യു ഗെറ്റ് ലോസ്റ്റ്. അല്ല, അത് പുറത്തു പോകാൻ. പിന്നെന്താ സാർ, ഒന്നാം തീയതി ജോയിൻ ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ചെയ്തു. ഒരു മിനിറ്റ്. അതെ, എനിക്കൊരു ജോലി റെഡിയായി. ആണോ? എവിടെ? ടൗണിലുള്ള ഗ്രീറ്റിംഗ് ഗാലറിയിലാ. അപ്പൊ ചെലവുണ്ട്. ഓ പിന്നെന്താ, ഇതങ്ങോട്ട് രാവിലെ തന്നെ ഡെറാഡൂണിലേക്കാണോ? ഞാൻ മിസ്റ്റർ അയ്യരെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത്. അയ്യോ, ഒന്ന് സൺഡേ അല്ലേ, പുള്ളി അവിടെ ഉണ്ടാവില്ല, നെസ്റ്റിലായിരിക്കും. നെസ്റ്റോ? തനിക്കറിയില്ലല്ലേ, നമ്മുടെ അയ്യരും മാമിയും സ്വാമിനാഥനും കൂടി താമസിച്ചിരുന്ന വീടല്ലേ. ഓ, എങ്കിൽ നാളെ നമുക്കൊന്ന് അവിടെ വരെ പോയാലോ. എന്തിനാ നാളത്തേക്കാക്കണേ, ഇന്ന് തന്നെ പോവാലോ. ഇന്നാവുമ്പോ അയ്യരും അവിടെ ഉണ്ട്. ഇന്ന് വേണ്ട, നമുക്ക് അങ്ങേരില്ലാത്തപ്പോ ഒരു സംഭവം. അങ്ങേരില്ലാത്തപ്പോഴോ? എന്തിന്? ഓഹോ, അപ്പൊ തനിക്ക് അല്പസ്വല്പം മോഷണം അറിയാല്ലേ. തമാശ കള ഗോപ. പിന്നെ താൻ എന്ത് മണ്ടത്തരാ പറയണ? അയാളില്ലാതെ നമ്മൾ അങ്ങനെ അവിടെ കേറും? അയാളുടെ കയ്യിലല്ലേ താക്കോല്? അതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. സത്യം പറ. താൻ തീവ്രവാദി വർഗത്തിൽപ്പെട്ടത് വലുതോ ആണോ? അതെ. തമാശയല്ലേ. അല്ല. എന്താ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സാർ, മെറ്റ്ലൈഫിന്റെ ഒരു പോളിസി എടുക്കണം. താല്പര്യമില്ല സാർ. അത് പറഞ്ഞല്ലോ, താല്പര്യമില്ലെന്ന്. ഹലോ. ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ഡത്തിനെ കാണാനല്ലേ. എന്തിനി? നമുക്ക് താലിയിട്ടുണ്ടേ. ഞാനത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലി ഇങ്ങോട്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാനതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുമ്പ് വീടൊന്ന് കാണണല്ലോ. അവന് സാറൊന്നും വിൽക്കുന്നില്ലല്ലോ. അത് വൈദ്യൻ തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു. ഞാൻ തരില്ല. തരുന്നേ. കൊലപാതകം നടക്കും. തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. ഹലോ, ഇതെന്താ? താക്കോൽ, നെസ്റ്റിന്റെ താക്കോൽ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? സംഘടിപ്പിച്ച കഥയൊക്കെ പോകുന്ന വഴിക്ക് പറയാം. പിന്നെ അത് പകലെപ്പോഴെങ്കിലും പോവാം. പകല് പോയ ആരെങ്കിലും കാണില്ലേ? രാത്രി പോയാൽ ആരെങ്കിലും കാണും. മാത്രമല്ല, അവിടെ യക്ഷിയുടെ ശല്യമുണ്ട്. ആഹാ, എങ്കി പിന്നെ ഉറപ്പായിട്ടും പോണം. ഞാനാണെങ്കിൽ യക്ഷികളെ ഇതുവരെ കണ്ടിട്ടില്ല. ചെയ്തു ഞാൻ പറയുന്നു. വാ ഗോപ.
ടോർച്ച് ഇങ്ങോട്ട് നടിച്ചേ. ഇത് സ്വാമിനാഥനല്ലേ? നിന്റെ സംശയം ഞാൻ തീർത്തു തരാം. പക്ഷെ അതിനു മുമ്പ് എനിക്കറിയണം നീ എന്തിനാ ഇവിടെ വന്നതെന്ന്. വെറുതെ കയറി ഇറങ്ങാൻ ഇതെന്താ സത്രമാണോ? നിനക്ക് എന്തറിയാം എന്നെ കുറിച്ച്? ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ. പക്ഷേ എന്റെ കണക്ക് കൂട്ടലുകൾ വളരെ ആക്യുറേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോ കൃത്യമായി ഇവിടെ എത്താൻ പറ്റിയത്. അങ്കിളെ, ഞങ്ങൾ വെറുതെ തമാശയ്ക്ക്. ഗോപാ, നീ കണ്ടിട്ടുള്ള ലോകമല്ല ഞാൻ കണ്ടിട്ടുള്ളത്. നീ വെറും പാവം, നിനക്കൊന്നും അറിയില്ല. പക്ഷേ നിന്നെ കരുവാക്കിക്കൊണ്ട് ഇവൾക്കെന്തോ നേടാനുണ്ട്. ഇനി ഒന്നും ഒളിക്കാൻ നോക്കണ്ട. പറ നിന്നെ ആരിങ്ങോട്ട് അയച്ചു? നീ എന്തിനിവിടെ വന്നു? എനിക്ക് ഉത്തരം കിട്ടണം. കിട്ടിയേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ മിണ്ടരുത്. ചോദ്യം ഇവളോടാണ്. പറയണം, പറയാൻ. നീ പറയില്ല, വേണ്ട, പറയണ്ട. ചോദിക്കേണ്ടവരെ കൊണ്ട് ചോദിപ്പിച്ചാലേ പറയൂ എന്നാണ്. നീ അങ്ങനെയാ? ഹലോ, ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു സ്വാമിനാഥനുണ്ട്. അത് തന്നെയാണോ നിങ്ങളുടെ മകൻ എന്നറിയാൻ വേണ്ടിയാ. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? സ്വാമിനാഥൻ അവിടെ. അതെങ്ങനെ എനിക്കറിയാം? അപ്പൊ പിന്നെ അവിടെ വെച്ച് പറഞ്ഞതാ? ഓ, അത് ഗോപം പറഞ്ഞിട്ടുള്ള അറിവല്ലേ എനിക്കുള്ളൂ. അത് വെച്ച് അങ്ങനെ ഒരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ അയ്യരിപ്പൊ നമ്മളെ രണ്ടുപേരെയും ലോക്കപ്പിലാക്കിയത്. ഈ തലയ്ക്കകത്തൊന്നുമില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇല്ല, എന്റെ തലയ്ക്കകത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. അതെ, ആ പെട്ടിങ് കിടക്കൊക്കെ റെഡിയാക്കി വെച്ചോ. അയ്യരി ഇനി വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നണല. ദൈവമേ, ഇനി എന്തൊക്കെ കുരിശ് കാണേണ്ടി വരും. എന്റെ കേറി കേറി ഈ ലോഡ് കൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി. ഒരുപാട് നേരെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ചെസ് എന്ന് പറഞ്ഞാലേ രാജരക്തം ശരീരത്തിൽ ഓടുന്നവർക്കേ ഇത് കളിക്കാൻ പറ്റുള്ളൂ. എന്റെ അങ്കിൾ ഒന്ന് സമാധാനമായിരിക്കും, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ഒരു മാസം ഇരുന്ന് ആലോചിച്ചാ ബുദ്ധിമുട്ടാവും. എന്റെ മന്ത്രിനെ വെട്ടിയാ? എങ്ങനെ വെട്ടി ഒന്ന് കാണിച്ചേ. ഈ കുതിരയെ കൊണ്ട് എങ്ങനെ വെട്ടി? സത്യം പറ അങ്ങളുടെ ശരീരത്തിൽ രാജരക്തം തന്നെയാണ് ഓടണേ. ആയിരുന്നു. എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല? എന്നാ എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട്. ആ സമയത്ത് ഡയാലിസിസ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ രക്തം മാറ്റുകയും വേറൊരാളുടെ രക്തം കയറ്റുകയും ചെയ്തു. ആ രക്തം ഏതോ ബുദ്ധിയില്ലാത്ത ഒരു കൂലിപ്പണിക്കാരന്റെ. ഞാനും വിചാരിച്ചു എങ്ങനെയാ ഈ കുട്ടി എന്റെ മന്ത്രിയെ വെട്ടിയത്. കൊറേ നാളായി ഞാൻ പറയുന്നു വിചാരിക്കണേ. ഗോവന്റെ അടുത്ത് എടുക്കണ കളി എന്റെ അടുത്ത് വേണ്ടാട്ടാ. അത്യാവശ്യം അങ്ങോട്ട് പറയുന്നത് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. വൈദ്യനാഥനാ? എന്താ വൈദ്യനാഥ? അളിയൻ വരാൻ പറഞ്ഞു. എന്നോടോ? അല്ല, എന്നെ അങ്കിൾ. ആ, സരോജം വന്നുല്ലോ. എന്താ സരോജം? മാഡം വിളിക്കുന്നു. എന്തിനപ്പൊ രണ്ടുപേരും വിളിക്കണേ? എന്താ കാര്യം? അല്ല, സ്വാമിനാഥനെ കുറിച്ച് എന്തോ അറിയാന്ന് പറഞ്ഞു. അതെങ്ങനെ അവിടെ അറിഞ്ഞു? എനിക്ക് അത്യാവശ്യം ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. എപ്പോഴാ കാണാൻ പറ്റുമെന്ന് രണ്ടുപേരും ഞാൻ അറിയിക്കാം. എന്താ മേഡം ഇങ്ങോട്ടൊക്കെ? അല്ലെങ്കിൽ പുറത്തേക്കൊന്നും കാണാറില്ല. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ കേട്ടത് സത്യമാണോ? അതിപ്പോ കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ. പ്ലീസ്, കുട്ടി അറിയുന്ന സ്വാമിനാഥൻ എന്റെ മകനാണെങ്കിൽ എനിക്ക് അവനെ കുറിച്ച് അറിയണം. അത് വല്ലാത്തൊരു കൺഫ്യൂഷനിലാ ഞാൻ. മോളെ, നിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. എന്നാലും ഇതൊരു കുട്ടിക്കളിയായിട്ട് കാണരുത്. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന അതിപ്പോ നിനക്ക് മനസ്സിലാവില്ല. പറയ്, എന്റെ മോൻ എവിടെയാ? ഐ എം സോറി, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. പിന്നെ കാണാം.
എടി, ഗർഭിണികൾ പൊതുവെ പച്ചമാങ്ങയല്ലേ കഴിക്കാറുള്ളു? അതെ. പിന്നെ നീ എന്താ മുങ്ങി നടന്നാലും നിന്നെ ഞാനൊന്ന് പൊക്കും. ഇത് വെച്ചാ പെട്ടെന്ന് ആളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും. കഴിഞ്ഞ തവണ നീ എന്നെ പഞ്ചാര വർത്താനത്തിൽ വീഴ്ത്തി. ഇനി നിന്നെ എന്റെ കയ്യിൽ കെട്ടിയാ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. എന്നിട്ട് നിനക്ക് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ചു തരും. വയറ് നിറയ്ക്കാൻ എന്റെ ഭാര്യ മാത്രം കിട്ടുള്ളൂ. ഇതുപോലെ വയറു നിറച്ചും കൊടുത്താൽ മതി. എന്നാ പിന്നെ നിങ്ങൾ വെക്കൂ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. അന്നേ ഡോക്ടർ പറഞ്ഞതാ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. അങ്ങോട്ട് നടക്കടി. എനിക്ക് നാല് ഭാര്യ അല്ല, ഒരു ഭാര്യ നാല് കുട്ടികളുള്ളതാ. വികലാംഗനായിട്ടും നിനക്ക് നാല് ഭാര്യമാര് നാല് മക്കളൊക്കെ ഉണ്ടല്ലേ. നീ വികലാംഗനായതുകൊണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക. ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോരു കേട്ടോ. വിട്ടോ വിട്ടോ കേറു. കുറെ എണ്ണം വയറും പിറപ്പിച്ചിറങ്ങി മനുഷ്യന് പണിയുണ്ടാക്കണെങ്കിൽ നിന്നെ കൊന്നു കളയും പന്നി. ഞാൻ ഫാഷൻ ഷോക്ക്. നീ ഒന്നും മിണ്ടരുത്. നീ കാരണം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു. ചേട്ടൻ എനിക്ക് പുതിയ ജോലി കിട്ടി. ചേട്ടൻ ഒരു മാസം കൂടി സമയം തന്നെ. നീ ഒന്നും മിണ്ടരുത്. മലയാളത്തിന്റെ കാശാണ് പന്നി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ. നീ ആരെ റിപ്പറോ? ഒരു വികലാംഗൻ മറ്റൊരു വികലാംഗന്റെ കുത്തിനേറെ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ റിപ്പറും റിപ്പറൊന്നും അല്ല. ഇവനെനിക്ക് കാശ് തരാനുള്ളതാ. അവന്റെ ഒരു കാശ് കുറച്ച് മുമ്പ് കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതുള്ളൂ. ശരീരം കേടാക്കണമെങ്കിൽ സ്ഥലം വിട്ട് പോടാ. നിന്നെ കാണിച്ചു തരടാ പന്നി. ആരാവൻ? എനിക്കറിയില്ല സാർ. തലയ്ക്ക് സുഖമില്ലാത്ത ഏതോ ഒരു പ്രാന്തന. മോന് സുഖമല്ലേ? സാർ സുഖമല്ലേ? ഭാര്യ മക്കളും എല്ലാരും സുഖം. സാർ ഇത് മക്കൾക്ക് കൊടുക്കണം. ഈ വികലാംഗം പാമ്പിന്റെ പ്രസന്റാന്ന് പറയണം സാർ. പറയാം പറയാം. പോട്ടെ സാർ. എന്തൊരു സ്നേഹമുള്ളൊരു പയ്യൻ. ഇതാണ് ദൈവം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത്. എന്ത് പറ്റി സാറേ? പെട്ടെന്ന് കമ്മീഷണറാ നോർത്ത് പോയി. പോം പോം. അതെ മോചായ. ഓ പിന്നെന്താ സാർ? ആയിക്കോട്ടെ. മായ, പുതിയ അപ്പോയിന്റ്മെന്റാ. ഹലോ. തനിക്ക് കക്ഷി മനസ്സിലായോ? നമ്മുടെ ഗ്രീറ്റിംഗ്സ് കാർഡിന്റെ ബോക്സ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മിസ്സായില്ലേ? ഓ, ആ പോസ്റ്റ് ഒട്ടിക്കുന്നത്. യെസ്, അത് തന്നെ. 50,000 രൂപയുടെ കാർഡല്ല, അത് കൊണ്ടുവന്നു വരാൻ തോന്നിയ ഗോവന്റെ മനസ്ഥിതിയോടെ മതിപ്പ് തോന്നിയത്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. ശരി സാർ. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇവിടെ? അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലിനൊരു സുഖമല്ലേ? അത് ശരിയാ. എന്ത് തോന്നുന്നു, പോസ്റ്റ് ഒട്ടിക്കലാണോ അതോ ഇതാണോ നല്ലത്? അത് ഇത് തന്നെയാ. എന്താ പറയാ, പ്രേമിക്കുന്നവരും പ്രേമിക്കാൻ പോകുന്നവരും നിരാശരും എല്ലാവരും എത്തുന്ന ലോകമല്ലേ, ഒരു പ്രത്യേക സുഖമുണ്ട്. എന്താ നോക്കണേ? അല്ല, ആദ്യമായിട്ട് വന്നിട്ട് എന്തെങ്കിലും മേടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ, പക്ഷെ വില കൂടിയൊക്കെ അപ്പുറത്താണേ. ആ ഇത് കൊള്ളാലോ. പക്ഷെ ആർക്ക് കൊടുക്കും? ഇഷ്ടമുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നേ. ഇഷ്ടമുള്ളവരെന്ന് പറയുമ്പോ എനിക്ക് വീരപ്പനെ വലിയ ഇഷ്ടാ. പുള്ളിക്ക് കൊടുത്താലോ? അത് കൊള്ളാം. വീരപ്പൻ സത്യവനം ഇന്ത്യ എന്ന് വെച്ചാ പുള്ളിടയിൽ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, വീരപ്പന്റെ സ്വഭാവമുള്ള മറ്റൊരാൾക്ക് കൊടുക്കാം. അതാരാ, എന്റെ അച്ഛനാ? അല്ല, നമ്മള് തന്നെ. ഞാനോ? ആ ഇനിയിപ്പോ ഞാനൊന്നും തന്നില്ല എന്ന് പറയരുത്. എന്നാ പിടിച്ചോ. എന്തു പറ്റി? ഒന്നുമില്ല. വില്ല് ഞാൻ അവിടെ പെയ്തോളാം. Chance we find each other, it's beautiful. Kari! 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 Aha! Miyana!
ഞാൻ വിചാരിച്ച ഞാനാന്ന്. ഓ തമാശ. എടാ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത് തോന്നാൻ? നിനക്കെന്താ വട്ടായ? അതേടാ വട്ട് തന്നെ, പ്രേമത്തിന്റെ വട്ട്. പ്രേമോ? അതേടാ പ്രേമം, കൊടുമ്പിരി കൊണ്ട പ്രേമം. ഇവൻ എന്തൊക്കെ പറയണേ? എടാ അവളില്ലേ, എവള്? ശീതള്. എടാ അവക്ക് എന്നോട് പ്രേമം പറഞ്ഞു. എടാ ഇത് കണ്ടാടാ, ഇത് അവള് തന്നാ. എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ, അതല്ലേലും സ്നേഹമുള്ളവരാകുമ്പോ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അതെ,
ഇവനുകൊടുത്ത കാർഡ് ഞങ്ങൾ കണ്ടു, കാലക്കിട്ടുണ്ട്. നല്ലൊരു ചെലവ് ചെയ്താൽ മതി. അത് മതി. ഇനി ചെലവിന്റെ കാര്യം പറഞ്ഞാലോ, മുട്ടുകാലി തല്ലി ഓടിക്കും ഞാൻ. ഗോപാ, നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യണ്ടേ? നമുക്കാ ഒറ്റയ്ക്ക് അങ്ങനെ ക്ലോസ് ചെയ്താൽ മതി. അന്ന് വെട്ടി വെച്ചിട്ട് പോയതല്ലേ? ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവമേ, അത് പാളി പോണേ. ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കാണും. അയ്യോ, അതിനല്ല, നീ ആ കണ്ണങ്ങടച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടിയേ. ശരി, കണ്ണടച്ചു കൈ നീട്ടി. ഇന്നാ നീ ചോദിച്ച സാധനം. ഹായ്, മൊബൈൽ ഫോൺ. ഇത് ഹാൻഡ്സ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഇതല്ല, മറ്റേ ഹാൻഡ്സ് ഫ്രീ. ഹാൻഡ്സ് കടക്കാരൻ ഫ്രീ ആയിട്ട് വന്നതാണ്. എന്റെ പോക്കറ്റും ഫ്രീ ആയി. നമ്മുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മൾ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജും? ഗോപാ, ഞാനൊരു സർപ്രൈസ് കാണിച്ചേട്ടെ. എന്താ? അങ്ങോട്ട് നോക്കി. വൈദ്യന്റെ മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ? ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കൈ കിട്ടട്ടെ, ശരിയാക്കി തരാ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി, ഇത്രയും നാളെ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പ് അഭിനയിക്കായിരുന്നല്ലേ. വാ, എന്താ പറയണം നോക്കാം. വേണ്ട ഗോപാ, താമ്പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ. കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാര അടിക്കുന്നവനാ. എൻജോയ് മനസ്സിലായല്ലോ. തല തല്ലി പൊളിക്കണം. എന്റെ അല്ലടാ അവന്റെ. ഓ, ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ല് സരോജം. വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു. എനിക്കൊന്നും അശ്വസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടതിന് കയ്യും കളക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യന്ന. ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന് ആങ്ങളയെന്ന് തോന്നണേ. പാപ്പോ, അങ്ങനെ പോകട്ടെ. എന്റെ മുതലാളി, നീ എന്തെങ്കിലും കഴിച്ചിട്ടോ? എന്താടാ, എന്നെ ഒന്നും ചെയ്യില്ല സാറേ. എന്നെ പഠിച്ചിട്ട് അവര് രക്ഷപ്പെട്ട് കളഞ്ഞതാ. ഹലോ. ഹലോ മാഡം, ഞാൻ ശീതളാണ്. സ്വാമിനാഥനെ കുറിച്ച് അറിയണ്ടേ? നാളെ രാവിലെ 9 മണിക്ക് ലേക്ക് വ്യൂവിൽ വന്നാ മതി. ഹലോ സർ, ശീതളാണ്. സ്വാമിനാഥനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണ്ടേ? ഒന്നുകിൽ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഒരു തീരുമാനം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമല്ലോ. അപ്പൊ വേണമെന്ന് വെച്ചാ രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ അറിയാം. സ്വാമിനാഥൻ എവിടെ? നീ അത് പറ. സ്വാമിനാഥൻ വരും. എപ്പോ? സ്വാമിനാഥൻ പറഞ്ഞൊരു കണ്ടീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ. നിങ്ങൾ ഒരുമിക്കണം. ഏയ്, അതൊന്നും നടക്കില്ല. നടക്കരുത്, അത് തന്നെയാണ് എന്റെ അഭിപ്രായം. പേരും പ്രശസ്തിയുള്ള ലീഡിംഗ് അഡ്വക്കേറ്റ്, സ്വന്തം ഭാര്യയാണെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ തല കുനിച്ചു എന്ന് പറഞ്ഞ മോശമല്ലേ? മകൻ തിരിച്ചു വന്നില്ലെങ്കിലും വേണ്ടില്ല, മുട്ടുമടക്കരുത്. മാഡം പോതെ, തല താഴ്ത്തരുത്. ആഫ്റ്റർ ഓൾ, സ്വന്തം മകന് വേണ്ടിയെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്യരുത്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്റെ മോനോട് ഞാൻ പറഞ്ഞോളാം. അവൻ എവിടെ ഉണ്ടെന്ന് പറ. അഡ്രസ് ഒന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. മകന് നിങ്ങളെ കണ്ടെങ്കിലോ? മോളെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എന്റെ അങ്കിള് ഇവരൊരുമിച്ചാലേ വരുമെന്നുള്ള വാശിയില്ല സ്വാമിനാഥൻ. സ്വന്തം മക്കളെ കുറിച്ച് ഏത് അച്ഛനമ്മമാരും ഒരു ദിവസമെങ്കിലും ഓർക്കാതിരിക്കോ? സ്വാമിനാഥന്റെ പിറന്നാളാ, അതുപോലെ ഇവര് മറന്നിട്ടുണ്ടാവും.
എന്നിട്ട് മകനെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കുന്നത്. അങ്ങ് വന്നേ. നിന്നെ നിന്നെ നിന്നെ, ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. ആ പട്ടിണി കുട്ടിയെ കുറിച്ച് മോൾക്കറിയാം. എങ്ങനെ അറിയാൻ? അല്ലെങ്കിൽ പിന്നെ ബർത്ത്ഡേയുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞതോ? ഓ അതോ, അത് ഞാനെന്നാ വൈദ്യനാഥ് പട്ടർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ ചെന്നപ്പോ ചോദിച്ച് മനസ്സിലാക്കിയതല്ലേ? പിന്നെയും കൺഫ്യൂഷൻ. സത്യമായിട്ടും പറ. സത്യാണോ? സത്യമായിട്ടും സത്യ. എന്നാ പിന്നെ അവരെന്തിനാ വെറുതെ ടെൻഷൻ അടിപ്പിക്കണേ? എത്രയും വേഗം തെറ്റ് സമ്മതിച്ച് ഒഴിയാൻ നോക്ക്. കളിച്ച് കളിച്ച് അവസാനത്തെ തീക്കളിയാവും. ഈശ്വര, ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിലേറെ ടെൻഷൻ ഉണ്ട്. അവിടെ ധാരാളം ഉണ്ടെന്ന് വെച്ചാൽ അത് മുഴുവൻ എന്തിനാ ഈ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കണേ? മാഡം, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ. രണ്ടുപേരുടെയും പിണക്കൊക്കെ തീർന്നുല്ലേ, സന്തോഷായി. പുഷ്പാർച്ചന, സ്വാമിനാഥൻ അനിഴം. ഹൈ, അപ്പൊ ശത്രുത മാറില്ലേ? ആ നിർദ്ദേശത്ത് എന്താ സാർ? ബുക്കും പേപ്പറും ഉണ്ടോ? ബുക്കില്ല, പേപ്പർ ഉണ്ട് സാർ, വായിച്ചിട്ട് തരണം. ഇതല്ല വണ്ടിയുടെ ബുക്കും പേപ്പറും. സാറിന് എടുത്തേക്കല്ലേ? ഇത് നമ്മുടെ സാറല്ലേ? അതെ, ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. ദൈവം അന്ന് ഏത് കാലായിരുന്നുണ്ട്. ഇത് തന്നെ ആയിരിക്കും. നമസ്കാരം. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ വണ്ടി കണ്ടാ പറയണോന്ന്. ആണോ? അത് ശരി. എന്നിട്ട് അയാൾ വളരെ റഫായിട്ടാണോ സാർ എന്റെ അടുത്ത് പെരുമാറിയത്? അയാളോ? നമുക്ക് അയാൾ അങ്ങ് സസ്പെൻഡ് ചെയ്താലോ? എങ്ങനെ? ഏ വേണ്ട സാർ, പാവം, വയറ്റിപ്പഴപ്പിന് വേണ്ടിട്ടില്ല. എങ്ങനെ ജീവിച്ച് പോട്ടെ സാർ. പിന്നെ എന്തൊക്കെ സാർ വിശേഷങ്ങൾ? നീ ഇന്ന് തനിച്ചോളോ? മറ്റേ അന്തനോട് ഏതന്തേ? അന്തൻ അവൻ പെട്ടെന്ന് മരിച്ചു പോയി സാർ. ഒരു ദിവസം സിനിമ കഴിഞ്ഞ് വരുന്ന വഴി ഒരു പൊട്ടക്കെട്ടിൽ വിടവ് മരിച്ചു പോയി സാർ. അത് പോട്ടെ, അന്ന് കണ്ടപ്പോ ചോദിക്കാൻ പറഞ്ഞു. ഇതിന്റെ കാലിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞ? കാലിന് അന്നത്തെ തിരക്കിൽ ഞാനും പറയാൻ വിട്ടുപോയി. അമ്മ പോളിയെടുക്കാൻ മറന്നു പോയതാണ് സാർ. അമ്മ പോളിയെടുക്കാൻ പറഞ്ഞതിന് നിന്റെ കാലിന് എങ്ങനെ അടുത്ത് വരുന്നത്? അമ്മ എന്റെ കാലിനാണ് സാർ പോളിയെടുക്കാൻ മറന്നു പോയത്. പാവം അമ്മയല്ലേ സാർ. ഇപ്പൊ എവിടെയാണോ എന്തോ. നീ വിഷമിക്കണ്ട, ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഡോക്ടർ എന്റെ കയ്യിലുണ്ട്. നമുക്ക് അയാളൊന്ന് കണ്ടാലോ? പിന്നെന്താ, നമുക്ക് അദ്ദേഹത്തെ സൗകര്യം പോലെ പിന്നീട് ഒരിക്കൽ പരിചയപ്പെടാമല്ലേ സാർ. പോട്ടെ സാർ. എന്തിനാ പിന്നീട് ആക്കുന്നത്? ഇപ്പൊ തന്നെ കാണാലോ. ഇറങ്ങി വാടാ ഡോക്ടറെ. ഇത് ഡോക്ടറൊന്നുമില്ല സാറിന് വെറുതെ പറ്റിക്കാട്ടോ. ഇവനല്ലോട് എനിക്ക് കാശ് തരാനുള്ള പാർട്ടി. സാർ എന്നോട് ക്ഷമിക്കണം സാർ, എത്രയും പെട്ടെന്ന് ഞാൻ കാശ് തിരിച്ചു കൊടുത്തോളാം. കൈക്കൂലി പണിക്ക് തരാം. സാറിന്റെ പിറക്കാതെ പോയി അച്ഛനെ പോലെയാണ് അല്ലേ? കുറെ നാളായി നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ട്. കാശും തരൂല്ല, ഇപ്പൊ കളിയാക്കാനും തുടങ്ങി. ഇവനങ്ങനെ വെറുതെ പെടരുത് സാറേ. ഇന്നത്തോടെ നിന്റെ കംപ്ലീറ്റ് തരികണേ നിർത്തിക്കണം, മനസ്സിലായല്ലോ. ഈയുടെ കാശ് കൊടുക്കും. ഒരു രണ്ടു വർഷം, ഒരു രണ്ടു വർഷം പോലും ചോദിച്ചിട്ട് സമയം തന്നില്ല. അതുകൊണ്ട് ഒരു പത്ത് ദിവസം. എന്ത് പറയുന്നു സാർ? പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ഓക്കെ. എന്താ സാറിന് വിശ്വാസമില്ലേ? സാർ ഉറപ്പ് പറഞ്ഞ ഉറപ്പാ, ഞാൻ തന്നില്ലെങ്കിൽ സാർ തരും ഇല്ലേ സാർ? പത്ത് ദിവസത്തിനകം ഈയുടെ കാശ് നീ കൊടുത്തില്ലെങ്കിൽ പിന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ പോലും പറ്റിയല്ല. അതെന്താ സാർ? മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അതായിരിക്കും നല്ലത്. പോരാടോ, വലിയ ഉപകാരം സാർ. എന്നാ സാർ, ഞാനങ്ങോട്ട്. എങ്ങോട്ട് പോകുന്നു? ഇയാളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് പോയാൽ മതി. ഓക്കെ സാർ, ബെസ്റ്റ് ഓഫ് ലക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക് അല്ല, വീട്ടിലേക്ക്. ഓക്കെ സാർ, ഞാൻ ഇന്നലെ ഇതിനകത്ത് നമുക്കുള്ളൊന്നും ഇല്ലല്ലോ. ഇവനൊക്കെ തൂക്കി അകത്തിട്. മാഡം, മാഡം. യെസ്. സ്വാമിനാഥൻ അയച്ചെന്ന ഗിഫ്റ്റാ, രണ്ടുപേർക്കുണ്ട്. ഒരെണ്ണം അപ്പുറത്ത് കൊടുത്തു. Thank you.
എവിടെയായിരുന്നുള്ള ഇത്രയും നാളും ഞങ്ങളെയൊക്കെ വിട്ടുപോകാൻ തോന്നിയല്ലോ നിനക്ക്. എന്തായാലും ഞാൻ വന്നില്ല. അപ്പ എങ്കിൽ പോവില്ലാന്ന് വാക്ക് കൊടുക്കുന്നതിന്റെ അമ്മാവുക്ക്. അമ്മയ്ക്ക് മാത്രമല്ല, ദാ രണ്ടുപേരോട് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു, ഇത് ഗൗതം. ഹലോ, ശീതലിന്റെ ബ്രദർ. ഓ സോറി, അപ്പാക്ക് ശീതൽ ആരാന്നറിയില്ലല്ലേ. ഇല്ല, വരൂ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. നിങ്ങൾ പിണക്കത്തിലാണെന്ന് അറിഞ്ഞപ്പോ എന്നാ പിന്നെ അത് മാറ്റി. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ മതി ഞങ്ങളുടെ വിവാഹമെന്ന ഒറ്റ വാശിയിൽ ഇറങ്ങി തിരിച്ച കക്ഷി. എന്തായാലും പിണക്കൊക്കെ മാറ്റി എനിക്കിവരെ പഴയപോലെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഗോപൻ, അരവിന്ദേട്ടനല്ലേ? കൊറേ നേരമുണ്ട് ഒരാളോട് നിക്കാൻ തുടങ്ങിയിട്ട്. മാമാ, മാമേ, അത് വേറെ പറയുന്ന ആള്. അമ്മാവിന് സൊല്ല, എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. പിന്നെ കളഞ്ഞു പോയി എന്ന് വിചാരിച്ച മുതലല്ലേ നമ്മുടെ മുമ്പിൽ വന്ന് ചിരിച്ചു നിക്കണത്. നമുക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിക്കാം. ഉള്ള പാടാ കണ്ണ. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. വേണ്ട, ഇത് രണ്ടും നിങ്ങൾ പിരിഞ്ഞു താമസ വീടല്ലേ. ഏ, ഇവിടെ വേണ്ട, നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞിരുന്ന സ്ഥലമല്ലേ. നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. മടങ്ങിപ്പോണവരെ ശീതലും ഗോതവും അവിടെ താമസിക്കട്ടെ. അതെ, അപ്പോ സമയം കാണണ്ട, നമുക്ക് വേഗം പോകണം. നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. ദേ, നീ ചിരിക്കണ്ട, നീ പഠിച്ച കള്ളിയാ. ഐ'm sorry uncle, നിങ്ങളോടെല്ലാം പറഞ്ഞാലോ എന്ന് പലവട്ടം ആലോചിച്ചതാ, പിന്നെ തോന്നി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഉള്ളത് പറയാലോ, ഇങ്ങനെ ഒരു ദൗത്യ പരിപാടി ആയിട്ടാണ് ശീതൽ ഇവിടെ നിൽക്കുന്നതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ചുമ്മാ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഒരു ബെറ്റ് വെച്ചു, അതിന്റെ വാശിയിൽ നടക്കാന്നല്ലേ ഞാൻ കരുതിയത്. നേരിട്ട് പറഞ്ഞ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും അറിയില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, കുറെ നാളുകൾക്ക് ശേഷം സന്തോഷം തോന്നിയ ഒരു ദിവസം കിട്ടി. അല്ല, അപ്പ അച്ഛനും അമ്മയും വന്നില്ലേ? രണ്ടുപേരും ഇല്ല. ഡൽഹിയിൽ എക്സ്റ്റേണൽ അഫേഴ്സിലായിരുന്നു അച്ഛന് ജോലി. ഞങ്ങൾ ജനിച്ചതും പഠിച്ചതൊക്കെ അവിടെ തന്നെ. തറവാട്ടിൽ ആരും ഇല്ലാത്തോണ്ട് വിറ്റ് ഡൽഹിയിൽ സെറ്റിൽ ആവാനുള്ള മോഹത്തിന്റെ പുറത്ത് പോകുന്നതാ രണ്ടുപേരും. തിരിച്ചുള്ള വരവില് ഒരു ട്രെയിൻ ആക്സിഡന്റിൽ അച്ഛന്റെ ജോലി എനിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാ യാദൃശികമായിട്ട് സ്വാമിനാഥനെ പരിചയപ്പെട്ടത്. സ്വാമിനാഥൻ അപ്പോ ബിസിനസ്സാ, പിന്നെ ഫ്രണ്ട്സായി. കൂടുതലെടുത്തപ്പോ എനിക്ക് തോന്നി ശീതളിനെ പറ്റിയ ആളാണെന്ന്. ചോദിച്ചപ്പോ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കാൻ എന്നേക്കാൾ ആഗ്രഹം അവൾക്കുള്ളുണ്ട്, കൂടുതൽ താല്പര്യം തോന്നി. എവിടെ ഡ്രസ് എടുക്കാൻ പോയ ആള്? ഡേറ്റ് ഏകദേശം നോക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ സ്വാമിയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ച്. മനസ്സിലായി. അറിയാതെയാണെങ്കിലും ശീതലിന് വേണ്ടി കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഗോപൻ അനുഭവിച്ചു അല്ലേ. ഏതായാലും കുറച്ചു ദിവസം ഉണ്ടല്ലോ, പരിചയപ്പെടാം. എന്നാ പിന്നെ ഇറങ്ങായി. ദൂരേക്കൊന്നല്ലോ അങ്കിൾ. അപ്പൊ ഇതായിരുന്നു നിന്റെ പ്ലാൻ? ഞങ്ങള് രണ്ടുപേരെയും നീ പറ്റിച്ചു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുട്ടി. Thank you.
സാഹചര്യങ്ങൾ മാറുമ്പോൾ വേഷഭൂഷാദികളും മാറണമല്ലോ. ഇനി ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാണ്, സോറി നമുക്കുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഏതായാലും നന്നായിട്ടുണ്ട്. അഴുകിയ രാവണല്ല മമ്മൂട്ടിയെ പോലെ തന്നെ. അതെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിക്കാം. മിസ്റ്റർ സോമു, ജ്യൂസ് റെഡി ആണോ? ജ്യൂസ് അല്ലേ ഇപ്പൊ ഒന്ന് കുടിച്ച്. അത് ഗ്രേപ്പ് ജ്യൂസ് അല്ലേ? ഐ വാണ്ട് ആപ്പിൾ ജ്യൂസ്. എനിക്ക് 1000 കയ്യൊന്നുമില്ല. മട്ടൻ മാങ്ങി ഉണ്ടാക്കാൻ പറഞ്ഞു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിച്ചോ. ആഹാ, ഇന്നിവിടെ മട്ടൻ കറിയാ? എന്താ സംശയം? ഇനി മുതൽ ഇവിടെ മട്ടനും ചിക്കനും ഒഴുകി നടക്കും. അയ്യോ, മട്ടൻ കറി കഴിച്ചിട്ട് കൊറേ നാളായി. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ ഈ കവർ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ വരാ. മിസ്റ്റർ സോമോ, എന്താ? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് ബഹുമാനത്തോടുകൂടി വേണം എന്നോട് സംസാരിക്കാൻ. എടോ പോടോ എന്ന് വിളിക്കുന്നതിന് പകരം നിർബന്ധമായി സാറെന്ന പദം പ്രയോഗിച്ചിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? എല്ലാം സാറ് പറഞ്ഞതുപോലെ. പിന്നെ ഒരു കാര്യം എനിക്കും പറയാനുണ്ട്. പറയൂ. തൊഴിലാളികൾക്ക് ചെവി കൊടുക്കുന്ന ഒരു നീതിമാനായ മുതലാളിയായിരിക്കും ഞാൻ. എന്നെങ്ങാനും ഭരിക്കാൻ വന്ന അടിച്ച് നിന്റെ ചെവിക്കല്ല് ഞാൻ തെറിപ്പിക്കും. ചെവിത്താൻ്റെ ഒരു പൈപ്പും കയ്യും മേലാലി വേഷത്തിലൂടെ കണ്ടുപോരുത്. നന്നായാ നിനക്ക് നന്ന്, മനസ്സിലായോ? കഴിക്കാൻ ഞാൻ റെഡി. നിങ്ങൾ രണ്ടുപേരും ആഹാ, നീ ഇവിടെ ഇരിക്കുക. ഗോപാ, ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരാട്ടു അനക്കൊക്കെ ഉണ്ടായിരുന്നു. അവള് പോയപ്പോ എന്തോ ഒരു വിഷമം പോലെ. എടാ, കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു ആഗ്രഹം തോന്നി. ആ കുട്ടിയെ നിനക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ. ചോദിക്കാനും നന്നായി, അല്ലേ നാണം കെട്ടാൻ. അവരൊക്കെ വലിയ ആളുകളാ, നമ്മുടെ കയ്യിൽ എന്താവുള്ളു? വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. വേണ്ട, വിശപ്പില്ല. സത്യം പറഞ്ഞ എനിക്കും വിശപ്പില്ല. ഞാൻ പോയി കിടക്കട്ടെ. മൂന്നുപേരും കൂടെ എങ്ങോട്ടാ? വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമായി, പ്രത്യേകിച്ച് ഗോപനെ. വേറൊരുത്തനായി കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് എന്തിനായിരുന്നില്ല ആ പാവത്തിന് വെറുതെ ആശിപ്പിച്ചത്? എനിക്ക് നിങ്ങൾ പറയണം മനസ്സിലാവണില്ല. അവക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. കാർഡ് കൊടുക്കാൻ ഇഷ്ടമെന്ന് പറയാം, അതിന്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്തിട്ട് നിനക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? ഞങ്ങളൊക്കെ വെറും പാവങ്ങളാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതങ്ങ് വിശ്വസിക്കും. ഗോപൻ നിന്നെ വിശ്വസിച്ചു. ആദ്യമായിട്ട് അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. നീ ആരെ വേണമെങ്കിലും കെട്ടി എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷെ അവന്റെ മനസ്സ് വന്ന ശാപം ഉണ്ടല്ലോ, അത് നിന്റെ ജീവിതം മുഴുവൻ ഉണ്ടാവും. ഓർത്തോ. ആരായിരുന്നു അവര്? ഗോപന്റെ ഫ്രണ്ട്സാ. ഈ ഗോപൻ എങ്ങനെ? ഗോപൻ ഒരു പാവ, ക്വൈറ്റ് നാച്ചുറൽ. നമ്മൾ നെസ്റ്റിലേക്കല്ലേ? അതെ, ഏട്ടൻ പോയാ മതി. എനിക്കെന്തോ തലവേദന പോലെ. പോയേ പറ്റൂ. മാമോളെ, അവിടെ അരവിന്ദേട്ടനും മറ്റും കാത്തിരിക്കുന്നു. ഞാൻ വൈദ്യനാഥനോട് പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ കസ്തൂരി നിങ്ങളും തമ്മിലുള്ള ബന്ധം? എന്റെ പെങ്ങളല്ലേ. നേരെ പെങ്ങളാണോ? അല്ല, കുറച്ച് വളരക്കണ്ട്. എന്താ ചോദിക്കാൻ? അല്ല, വൈദ്യനാഥന്റെ അത്ര കളർ ഇല്ല കസ്തൂരിക്ക്, അതുകൊണ്ട് ചോദിച്ചു. അരവിന്ദ് ഏട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് തന്നെ. അപ്പൊ ആരും അല്ല. നമസ്കാരം. നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ. വെൽക്കം വെൽക്കം. ഇരിക്കൂ.
താനിനി പാത്തുമ്പതിയൂന്ന് ഇവിടെ കയറി വരണ്ട, ഇതിനി നിങ്ങളുടെ തറവാടാ. മിസ്റ്റർ അരവിന്ദൻ, അല്പം ഹേഡിൽസ് ഒക്കെ ഉണ്ടായാലും അവസാനം കാര്യങ്ങളെല്ലാം ഭംഗിയായില്ലേ? താങ്ക് ഗോഡ്. കേട്ടോ ഗൗതം, സീതളിന്റെ കാര്യത്തിൽ അല്പം അവകാശം ഈ അരവിന്ദനുമുണ്ട്. ഹി വാസ് ഹെർ ലോക്കൽ ഗാർഡിയൻ. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അങ്ങനൊരു ഭാഗ്യം എനിക്കും കിട്ടിയില്ലോ. അപ്പോ എങ്ങനെയാ ഗൗതം, വിവാഹം എപ്പോ എവിടെ വെച്ച് നടത്തണം? പറഞ്ഞോളൂ. മാരേജ് എന്തായാലും ഡൽഹിയിൽ വെച്ച് മതി അല്ലേ ശീതൽ? അതെ, അതാ ഞങ്ങൾക്ക് സൗകര്യം. എന്തു പറയുന്നു? എവിടെ വെച്ച് നടത്തിയാലും ഒരു ഉത്സവമാക്കണം, എനിക്കത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാ ഞങ്ങള് കോളനിക്കാർക്ക് ആഘോഷിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതോർത്ത് അരവിന്ദട്ടം വിഷമിക്കണ്ട, കോളനിക്കാർക്ക് ഞാനൊരു സ്പെഷ്യൽ പാർട്ടി തരുന്നത്. എന്നാ പിന്നെ നിശ്ചയം നമുക്ക് ഇവിടെ വെച്ച് നടത്തിയാ പോരെ? അത് നല്ല ഐഡിയയാണ്. ഐഡിയ ഒക്കെ ഞങ്ങൾ പറയും, ഇയാൾ പോയി ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. അപ്പോ പറഞ്ഞ പോലെ നിശ്ചയം ഇവിടെ, വിവാഹം അവിടെ. നാളെ തന്നെ ജ്യോത്സ്യരെ കണ്ട് തീയതി കുറിക്കാം. എന്താ? നീ വീട്ടിൽ പോണല്ലേ? നായരെ, നിന്നെ ഇന്നും ഇന്നലൊന്നും കാണാൻ തുടങ്ങിയതല്ല, എന്താ നിനക്ക് പറ്റിയേ? പറയേ, നിനക്ക് അവളെ വേണോ? വേണമെങ്കിൽ പറഞ്ഞോ, ഇപ്പൊ നമ്മൾ സ്വാമിനാഥനെ കണ്ട് വിവരം പറയും. ഡാ, നീ വിളിച്ച അവള് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരടാ. അതൊന്നും ശരിയാവില്ല, എനിക്ക് മാത്രം തോന്നിയൊരിഷ്ടം, എന്റെ വിവരക്കേടുകൊണ്ട് പോട്ടടാ. നീ ശരിക്കും ഒരു പേടിച്ചോറിയാ. ശരിയാ, രണ്ടു മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ ആയെ പറ്റൂ, അത് കഴിഞ്ഞാ അവള് പോവുമല്ലോ, പിന്നെ പിന്നൊക്കെ മറക്കും. നമ്മളായിട്ട് ആരും ജീവിതം തകർക്കരുത്. അപ്പൊ നിന്റെ ജീവിതം തകർത്തോ, അതിനാരും സമാധാനം പറയും? അവള് പറയോ, അവളുടെ ആങ്ങളെ പറയോ. എനിക്കൊന്നും അറിയില്ല, എന്നൊന്ന് വെറുതെ വിടാവോ. ഊണ് കഴിച്ചോ? കഴിച്ചു കഴിച്ചു. ഗോപൻ ഗോപൻ എത്തിയില്ലേ? എത്തിയിട്ടില്ല. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്. ഗൗതം, ഏയ്, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ഒന്നും പറയണ്ട, എവിടേക്കെങ്കിലും ഒന്ന് പോവാൻ സമ്മതിക്കണ്ടേ? മകനെ തിരിച്ചിട്ടുള്ള സന്തോഷം അല്ലേ? ആ പിന്നെ ജ്യോത്സ്യം വന്നിരുന്നു, ഞായറാഴ്ച നിശ്ചയം നടത്താന്നാ. അത് നന്നായി, എത്രയും വേഗം ചടങ്ങ് കഴിഞ്ഞ പിന്നെ പോകാലോ. യെസ്. എവിടെ? മുകളിലുണ്ട്. ശീതൾ? ആ ഇവിടെ. എങ്ങനെ? സത്യം പറഞ്ഞ ബോറടിക്കുന്നു, സമയം പോണില്ലടാ. കുറച്ച് ബോറടിക്കട്ടോ, കുറെ നാളായിട്ട് ബിസി അല്ലേ. എന്തു പറ്റി? അവൾക്ക് ഈ അഡ്വഞ്ചറസ് പ്രോഗ്രാം ഒന്നും ഇല്ലാത്തോണ്ടേ. അഡ്വഞ്ചറസോ? ആ ഈ പിണക്കവും വഴക്കൊക്കെ തീർക്കുന്ന പരിപാടി. ശരി. ഏയ്, തിങ്കളാഴ്ചത്തേക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ. നാളെ പറയാം, ഇവിടെ നിന്ന് ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയില്ലോ. വീട്ടിൽ നിന്ന് ഇതാ ഇവിടെ നിന്ന് ഇറങ്ങാ. ശരി അമ്മ, എന്നാ ഞാൻ പറഞ്ഞാ മതി. ഓക്കെ. ശീതൽ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല ഏട്ടാ. എല്ലാം ഭംഗിയാക്കിട്ട് അവസാനം ആരുടെ സ്വസ്ഥത കെടുത്തരുത്. ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല.
എനിക്ക് ഗോപനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഞാനിവിടെ കുറച്ച് തിരക്കില. എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഞാനങ്ങനെ. ഗോപ, സ്വാമിനാഥനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരുപാട് കാലായി. ഗോപനെ കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഗോപനെ വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരു സുഹൃത്തിനോടെന്ന പോലെയാ ഞാൻ ഇടപഴകിയതൊക്കെ. കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തതും അതുകൊണ്ട് തന്നെയാ. അവരെന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അപ്പോഴാ ഞാൻ അറിയുന്നത് ഗോപൻ എന്നോട്. അവര് വെറുതെ വിവരക്കേടിന് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയണ്ട. തികഞ്ഞ മനസ്സോടെ ഒരു നല്ല സുഹൃത്തായി മാത്രമേ എന്നെ കാണാവൂ. ഇയാൾ എന്തൊക്കെയാ പറയണേ? എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം വെരി ഹാപ്പി. പിന്നെ ഇയാൾ പോകുന്നല്ലോ എന്ന് ഓർത്തിട്ടുള്ള ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ഈ നല്ല സുഹൃത്തുക്കളൊക്കെ അകലുമ്പോൾ ഒരു വേദന ഉണ്ടാവില്ലേ? പിന്നെ എവിടം വരെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ? ഞായറാഴ്ച നിശ്ചയമാണ്. രണ്ടുപേർക്കും എന്റെ മുൻകൂർ ആശംസകൾ. ഗൗതം പറഞ്ഞു ശീതൽ ഇവിടേക്ക് പോന്നിട്ടുണ്ടെന്ന്. ഞാൻ ഗോപനെ. എന്തായാലും നമുക്ക് ആ വെഡിങ് ഗാർഡൻ സെലക്ട് ചെയ്തേക്കാം. എവിടെയാ വെഡിങ് ഗാർഡന്റെ സെക്ഷൻ? അപ്പുറത്താ. വാങ്ങളോട് വാടോ, തന്റെ കലാബോധം ഒന്ന് കാണട്ടെ. അല്ല ശീതൽ, കം ഓൺ. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അതിപ്പോ ഔട്ട് ഓഫ് ഫാഷനാ. എന്നാ വേണ്ട. അതെ, ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഗുഡ്. ഇത് കൊള്ളാലേ, പാക്ക് ചെയ്തോളൂ. ഓ, താങ്ക് യു. പോവാം, പോട്ടെ ഗോപ. ഈ ഗോപൻ ഒരു സൈലന്റ് ടൈപ്പല്ലേ? ഏയ്, അങ്ങനെ സൈലന്റ് ഒന്നല്ല. ആള് നല്ല തമാശക്കാരനാ. എന്നാ തമാശ പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ലതാണ്. എന്താ പറയാ, ഈ പണക്കാരനെ പോലെ സ്വപ്നം കണ്ടിട്ട് പാവപ്പെട്ടനെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാ ഗോപന്റേത്. പക്ഷെ ആള് ഭയങ്കര ദുരഭിമാനിയാ. പക്ഷെ നിഷ്കളങ്കനാ കേട്ടോ. അത് അച്ഛനും അങ്ങനെ തന്നെയാ. ചുരുക്കി പറഞ്ഞ അവന്റെ ലൈഫ് ഒരു പ്രത്യേക സ്റ്റൈലാ. എന്നുവെച്ചാ നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഇപ്പോ നമ്മളൊക്കെ നമ്മുടെ പേരന്റ്സിന്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ലേ, ഐ മീൻ റെസ്പെക്ടോട് കൂടി. അവിടെ അങ്ങനെ ഒന്നുമില്ല. അച്ഛനും മോനും നമ്മള് ഭയങ്കര ഫ്രണ്ട്സാ. ഇപ്പോ മകൻ കയറി അച്ഛനെ ഉപദേശിക്കും, അത് കേട്ട് അച്ഛന്റെ മറുപടിയും തമാശയും ബഹളവും. മൊത്തത്തിൽ പറഞ്ഞ അവരുടെ കൂടെ ഇരിക്കുമ്പോ സമയം പോണതറി. ശീതളിന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എനിക്കെന്നല്ല, ആർക്കും ഇഷ്ടപ്പെട്ടു പോവും. അത്രയ്ക്ക് പാവങ്ങളാ. കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ എത്തിയോ? ഇവനിത് എന്ത് പറ്റി? ഗോപ എന്താടാ, നീ കുടിച്ചിട്ടുണ്ടോ? പറയടാ, നീ കുടിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെയാ നിന്നെ ഞാൻ വളർത്തിയത്. ഒരു ചങ്ങാതിയായിട്ടാ കൊണ്ടു നടന്നത്. ഇന്നിങ്ങനെ കുടിച്ചിട്ട് വരാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം? എനിക്കറിയണം. പറയാൻ ഹ
എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു അച്ഛാ, എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. നീ എന്താ പറഞ്ഞു? അവിടെ ശത്രുക്കളെ പോലെ കഴിഞ്ഞിരുന്ന രണ്ടുപേരും ഒരുമിച്ച് സന്തോഷിക്കുക, എല്ലാവരും മതി മറന്ന് ആഘോഷിക്കുക, അതിനൊക്കെ നിമിത്തമായത് ആ കുട്ടിയാ. ആരുടെയും സന്തോഷം നമ്മളായിട്ട് നശിപ്പിക്കരുത്. ഇണങ്ങാനും പിണങ്ങാനും പിന്നതെ ഇങ്ങനെ ചേർത്ത് നിർത്തി കരയാനും നമുക്ക് നമ്മളില്ലടാ. നാളെ നടക്കാൻ പോകുന്നത് അവളുടെ നിശ്ചയ, നമ്മൾ പോണം. മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തി കൊടുക്കണം. ഓക്കെ, ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ, എടാ ചിരിക്കടാ, ചിരിക്കടാ, ചിരിക്കടാ. ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരിക്കോ ഫ്രൈഡ് റൈസ് ആയിരിക്കും? നീ പറ ചക്ക പുഴുക്കായിരിക്കും. ദാരാ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പിടിച്ച പിടിച്ച നേരെ ബാക്കിൽ പോട്ടെ പോട്ടെ പോട്ടെ. ഹായ് ബേബ്, ഹലോ, ഹൗ ആർ യു? ഗോപിക, എന്താണ് ഇത്? സൗന്ദര്യബോധമില്ലാത്ത ഗേൾസ്. സുഗർഗ ഞാൻ എന്തോ പറഞ്ഞേ. നമസ്കാരം, നമസ്കാരം. എവിടെ കസ്തൂരി മാമി? കസ്തൂരി മുകളിലുണ്ട്, അങ്ങോട്ട് ചെല്ലു. എന്തു പറ്റി? തനിയെ ഒരുക്കോളാന്ന് പറഞ്ഞു. എന്താ മോളെ ഇങ്ങനെ? ആളുകളൊക്കെ വരുന്നതല്ലേ. എനിക്ക് ആർഭാടൊന്നും വേണ്ട. പറ്റില്ല പറ്റില്ല ഗൗതം, നാളെ ഈവനിംഗ് അവിടെ ഉണ്ടാവും. ഓക്കേ. ആരാ ഗൗതം? രഞ്ജിത്ത ആണോ? തമാശ പറഞ്ഞിരിക്കാ, ഗസ്റ്റുകളൊക്കെ ഒന്ന് ഡീൽ ചെയ്യേ. പറഞ്ഞ പോലെ നമ്മളല്ലേ നടത്തിപ്പുകാര്, ചിരിയൊക്കെ പിന്നെയാവാ. ബാ, തിരക്കിനിടയിൽ നിന്നെ മറന്നൊന്നും വേണ്ട. ഇതെന്റെ ഹൃദയോ? പാതി കഴിച്ചിട്ട് പാതി നിക്കത്ത. വൈദ്യനാഥൻ, വൈദ്യനാഥൻ! എന്തോ, താൻ എവിടെയായിരുന്നു? ഞങ്ങൾക്ക് വേപ്പഴം കൊടുക്കുന്നു. അല്ല, സദ്യക്ക് വിളമ്പോ പൂവമ്പഴം വേണോ, പാലങ്കുളം വേണോ, അല്ല കൊടപ്പഴം അച്ഛൻ വേണോ? അവരോടൊന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറയൂ. ചെല്ല്. അവിടെ കുറച്ച് ചേരട്ടെ, ചാടി ചാടി നിക്കടാ. ഒന്നും എടുത്തടാ. എന്താ ഈ കാണിക്കണേ? നിശ്ചയം കഴിഞ്ഞിട്ട് നിൽക്കട്ടാ. സ്വാമിനാഥൻ, ശീതൽ തിരുവാതിര നക്ഷത്രം, സ്വാമിനാഥൻ അനിഴം നക്ഷത്രം, 10-8 പൊരുത്തം, ദാമ്പത്യ ജീവിതത്തിൽ തടസ്സങ്ങളില്ല. ഇവരുടെ വിവാഹത്തിന് നല്ല ദിവസം 2004 ഓഗസ്റ്റ് മാസം 27 വെള്ളിയാഴ്ച രാവിലെ 9:30 10:30 മധ്യേ. ഈ ദിവസം ഇരുകൂട്ടർക്കും സമ്മതമാണെങ്കിൽ തീരുമാനിക്കാം. സമ്മതമാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്. വിവാഹം കുറച്ചുകൂടി നേരത്തെ ആക്കണം.
എന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ നിൽക്കുന്ന എന്റെ അച്ഛനും അമ്മയാ. ഈ സന്തോഷം എനിക്ക് തന്നയാൾക്ക് ഞാൻ എന്തെങ്കിലും പകരം കൊടുക്കണ്ടേ? ഞാൻ ഒരുപാട് ആലോചിച്ചു. ഈ നിമിഷം വരെ ഇവിടെ കൂടിച്ചേരേണ്ടത് ഞങ്ങളല്ല, ഗോപനും ശീതളും. പ്ലീസ് എതിരൊന്നും പറയരുത്. അവരൊന്നും പറയില്ല. വേർപാടിന്റെ വേദന അറിഞ്ഞവരാരും ഒന്നും പറയില്ല. അരവിന്ദേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ ശരി? അല്ലെന്ന് അരവിന്ദേട്ടന് പറയാൻ പറ്റുമോ? മനസ്സുകൾ തമ്മിൽ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? ഇനിയും നിങ്ങളൊക്കെ ഇവരെ അനുഗ്രഹിക്കണം, എനിക്കതാ സന്തോഷം. ഇവന്റെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം. എല്ലാവർക്കും സന്തോഷമാണ്, പിന്നെ നിങ്ങളായിട്ട് ഇതിനെ കുറക്കണത്? നിങ്ങൾ സന്തോഷട്ടെ, സന്തോഷിക്കേ. കൂട്ടിൽ പാടാൻ പാട്ടുതാ, കൊത്തി കൊത്തി കൂത്താടി കൂടെയിരിക്കാൻ വാ, കൊച്ചിളമാവിൽ ചേക്കേറി കൂനിയിരിക്കാൻ വാ, കുറുമ്പുത്ത കുറുവാലിയേ കൂടെ കൂട്ടുവാ, രാ കൂട്ടിൽ പാടാൻ പാട്ടുതാ.